നമസ്കാരം നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരള സംസ്കൃത അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ജീവിതവും ദർശനവും എന്ന ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ്, 18 പ്രഭാഷണങ്ങൾ അടങ്ങുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ മൂന്നാമത്തെ പ്രഭാഷണമാണ് ഇന്ന്. നമുക്കറിയാം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തന്റെ ചിന്തകൾ കൊണ്ടും തന്റെ ആശയങ്ങൾ കൊണ്ടും പ്രൗഢമായ കൃതികൾ കൊണ്ടും കേരളത്തിന്റെ ചിന്താ സമൂഹത്തിൽ വളരെ നിർണായകമായ സ്ഥാനം വഹിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ്. മേൽപ്പത്തൂരിനെ അറിയുക, അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കുക, മേൽപ്പത്തൂർ വ്യാപരിപ്പിച്ച ചിന്താപരിസരങ്ങളെ പരിചയപ്പെടുത്തുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട്, പ്രത്യേകിച്ചും പുതിയ തലമുറയോട് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ രൂപം നൽകിയിരിക്കുന്നത്. സംസ്കൃത അക്കാദമിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്, കേരള സംസ്കൃത അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്നത്തെ മൂന്നാമത്തെ പ്രഭാഷണ പരമ്പരയിൽ, ഈ പ്രഭാഷണ പരമ്പരയിലെ മൂന്നാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇന്ന് മേൽപ്പത്തൂരിന്റെ പ്രക്രിയ സർവസ്വം എന്ന കൃതിയെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പ്രൊഫസർ കെ വിഷ്ണു നമ്പൂതിരി സാറാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്, നമുക്കൊക്കെ സമാരാധ്യനായ കൊമ്പംകുളം വിഷ്ണു നമ്പൂതിരി. അദ്ദേഹം സംസ്കൃത സർവകലാശാലയിലെ വ്യാകരണ വിഭാഗത്തിലെ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ വ്യാകരണ വിഭാഗത്തിലെ പ്രൊഫസറും പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടറുമാണ്. വിഷ്ണു മാഷാണ് ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണത്തിനായി ഉള്ളത്. ഒപ്പം നമ്മോടൊപ്പം ചർച്ചയ്ക്കായി ഡോക്ടർ പ്രൊഫസർ സൗമ്യ ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നന്ദു രവീന്ദ്രൻ അദ്ദേഹവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഔദ്യോഗികമായി ഇന്നത്തെ ഈ മൂന്നാമത്തെ പ്രഭാഷണ പരമ്പര ഇവിടെ സമാരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ചൊല്ലുന്നത് മാസ്റ്റർ വൈഷ്ണവാണ്. വൈഷ്ണവ് AKNM MAM HSS കാട്ടുകുളം, കാട്ടുകുളം സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. വൈഷ്ണവ് സംഗീതത്തിൽ വളരെ മിടുക്കനായ യുവതലമുറയിലെ ഒരു പ്രതിഭയാണ്. സംഗീതത്തോടൊപ്പം വായ്പാട്ടിനോടൊപ്പം തന്നെ വയലിനും അഭ്യസിക്കുന്നുണ്ട്. കൂടാതെ കഥകളി സംഗീതവും ഒക്കെ വൈഷ്ണവിന്റെ പ്രിയപ്പെട്ട മേഖലയാണ്. വളരെ മനോഹരമായി, വളരെ അർത്ഥം സ്ഫുരിക്കുന്ന രീതിയിൽ ആശയ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് വൈഷ്ണവ ധാരാളം വേദികളിൽ നാരായണീയവും ഭഗവത്ഗീതയും ഒക്കെ ചൊല്ലുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അമൃത TVയുടെ ഒരു വലിയ റിയാലിറ്റി ഷോ ആയിരുന്ന ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം എന്ന പരിപാടിയിലെ ഒന്നാം സ്ഥാനം, ഏകദേശം കേരളത്തിലെ 300 സ്കൂളുകളിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തിയത് കാട്ടുകുളം സ്കൂളായിരുന്നു. പല റൗണ്ടുകൾ പിന്നിട്ട് അതിൽ ഏറ്റവും മിടുക്കനായ ഒരു മത്സരാർത്ഥിയായിരുന്നു വൈഷ്ണവ്. ഏറെ സ്നേഹത്തോടെ ശ്രീകൃഷ്ണ കോളേജിലേക്ക്, സംസ്കൃത കുടുംബത്തിലേക്ക്, സംസ്കൃത അക്കാദമിയുടെ പേരിലും ശ്രീകൃഷ്ണ കോളേജിന്റെ പേരിലും വൈഷ്ണവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നാരായണീയം ആലപിക്കുന്നതിന് വൈഷ്ണവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകി സലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു
പരമാനന്ദ സന്തോഹലക്ഷ്മി പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. നന്ദി വൈഷ്ണവ് കല്ലാറ്റ്, വളരെ വളരെ നന്ദി. ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട മെൽപുത്തൂരെ ഏതൊരു കാവ്യം കൊണ്ടാണോ ഗുരുവായൂരപ്പനെ സ്തുതിച്ചത്, അതിന്റെ എല്ലാ രസവും ഞങ്ങൾക്ക് അനുഭവിപ്പിച്ചു തന്നതിന് വലിയ സന്തോഷം. നന്ദി. ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രൊഫസർ കെ വിഷ്ണു നമ്പൂതിരി സാറാണ് ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത്. മേൽപുത്തൂരിന്റെ പ്രക്രിയാ സർവസ്വം, ഒരു പഠനം, ഒരു അവലോകനം എന്നതാണ് സാർ അവതരിപ്പിക്കുന്ന വിഷയം. സാറിനെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. കേരള സംസ്കൃത അക്കാദമിയുടെ പേരിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ പേരിലും പ്രണാമങ്ങളോടെ ഞങ്ങളുടെ ഗുരുനാഥൻ പ്രൊഫസർ വിഷ്ണു നമ്പൂതിരി സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടു പേർ നമ്മളോടൊപ്പം ചർച്ചയും പൂരണവും എന്ന രീതിയിൽ നമ്മളോടൊപ്പം കൂടെ ചേരുന്നുണ്ട്. പ്രൊഫസർ സൗമ്യ ടീച്ചർ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വ്യാകരണ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. വ്യാകരണ പഠന രംഗത്തും ഒക്കെ വളരെ ഗൗരവത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ സൗമ്യ ടീച്ചർ താമരക്കാട് സംഗീതജ്ഞനായ ശ്രീ താമരക്കാട് കൃഷ്ണൻ നമ്പൂതിരിയുടെ സഹധർമ്മിണിയാണ്. തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ ശ്രീകൃഷ്ണ കോളേജിന്റെ പേരിലും കേരള സംസ്കൃത അക്കാദമിയുടെ പേരിലും സൗമ്യ ടീച്ചർക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നമ്മളോട് ചർച്ചയും പൂരണത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ നന്ദു രവീന്ദ്രനാണ്. ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെയാണ് നന്ദുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്. കാരണം സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങളുടെ ഒക്കെ സഹാധ്യാപികയും അധ്യാപികയും ഒക്കെ ആയ പ്രൊഫസർ വിജയലക്ഷ്മി ടീച്ചറുടെ മകനാണ് നന്ദു. നന്ദു വ്യാകരണ വിഭാഗത്തിൽ, കാലടി സംസ്കൃത സർവകലാശാല വ്യാകരണ വിഭാഗത്തിൽ ഗവേഷ വിദ്യാർത്ഥിയാണ്. നന്ദുവിനെ വളരെ ചെറുപ്പം മുതലേ, വളരെ കുട്ടിക്കാലം മുതലേ നന്ദുവിനെ എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. ടീച്ചറുടെ മകൻ എന്ന നിലയിൽ വളരെ അടുത്ത പരിചയമുണ്ട്. വിദ്യാർത്ഥി ജീവിതത്തിലും നന്ദുവിന്റെ ഒരു എഞ്ചിനീയറിംഗ് പഠനത്തിൽ നിന്നാണ് നന്ദു വ്യാകരണ പഠനത്തിലേക്ക് വന്നത്. ഇന്ന് SBIയിൽ ഉദ്യോഗസ്ഥനാണ് നന്ദു, എന്നാലും തന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നന്ദുവിനെയും നന്ദു രവീന്ദ്രൻ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദു ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ എല്ലാവർക്കും ഒന്ന് കാണാമായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ അധ്യാപകരെല്ലാവരും തന്നെ ഉണ്ട്. സജീവ സാന്നിധ്യമായി ഈ പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ള, ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, സംസ്കൃത അക്കാദമിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട KT മാധവ മാഷ്, നീലാണ്ഠം മാഷ്, ഹരിനാരായണൻ സാറ് എല്ലാവരും, ഞങ്ങളുടെ അധ്യാപകരും അധ്യാപക സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. പ്രണാമങ്ങളോടെ എല്ലാ ഗുരുശ്രേഷ്ഠന്മാർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഈ പരിപാടിയുടെ ഗുണഭോക്താക്കളായ അധ്യാപകരുൾപ്പെടെയുള്ള ജിജ്ഞാസുക്കളായ എല്ലാ വ്യക്തികൾക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും, കേരളത്തിലെ സംസ്കൃത കോളേജുകളിലെ ധാരാളം വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹത്തോടെ ഈ മൂന്നാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു മാഷെ ക്ഷണിക്കുന്നു. തസ്സീദിശേ നമസ്കുർമ കായേന മനസാ വിരാ രാസവിലാസവിലോലം സ്മരതമുരാരേർ മനോരമം രൂപം പ്രകൃതിഷുയത് പ്രത്യവത് പ്രത്യേകം ഗോപികാസു സമ്മിളിതം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണശാസ്ത്രത്തിലുള്ള വൈശിഷ്ട്യം, അത് നാരായണീയത്തിലും അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളിലൊക്കെ ആമൂലചൂടം നമുക്ക് അനുഭവവേദ്യമാണ്. നമുക്ക് എന്ന് വെച്ചാൽ നാരായണ ഭട്ടന് മേപ്പത്തൂരിൻ്റെ കൃതികളുമായി പരിചയമുള്ള ആൾക്കാർക്ക്, മേപ്പത്തൂരിൻ്റെ കൃതികളുമായി പരിചയമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ആബാലഗോപവിദിത എന്ന് പറഞ്ഞതുപോലെ ഏത് കുട്ടിക്കും, ഏത് പടുവൃദ്ധനും, ഏത് പണ്ഡിതനും, ഏത് പാമരനും, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും
കേരളത്തിന് പുറത്തും അഭിമാനിക്കാവുന്ന നാരായണീയം എന്ന ഒരു ഭക്തി ഭക്തി വിഭക്തി കാവ്യം. അപ്പൊ അത് ആ നാരായണീയ കാവ്യവുമായി പരിചയമുള്ള ഒരു പ്രാവശ്യമെങ്കിലും അതുമായി ബന്ധപ്പെടാൻ ഇട വന്നിട്ടുള്ള ആർക്കും അദ്ദേഹത്തിൻ്റെ വൈദുഷ്യം ഒന്ന് സ്വാദ് നോക്കാൻ നോക്കുവേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോ ആ മേപ്പത്തൂരിൻ്റെ മറ്റ് മേഖലയിലുള്ള പ്രതിഭാവിശേഷം എന്നതുപോലെ മാത്രമേ അദ്ദേഹത്തിന് സംസ്കൃത വ്യാകരണ ശാസ്ത്രത്തിലുള്ള പ്രതിഭാവിശേഷവും പറയേണ്ടി വരും. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭാശാലിയാണെന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മീമാംസാ ഗ്രന്ഥം എന്താ ഒരു ശ്ലോകമുണ്ട്, മീമാംസാദിസ്വതാതാത്. ഇത് പിന്നെ ഒരു വിദ്യാർത്ഥികളെ മുമ്പിലിരുത്തി ഉള്ള ഒരു ക്ലാസ്സാണ് എന്നുള്ളൊരു ധാരണ അതിനെ വന്നാൽ, അതുപോലെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഗുരുതുല്യരായ കെട്ടി മാധവ മാഷ്, നീലകണ്ഠ മാഷ് മുതലായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ശൈലി മറ്റൊന്ന് തനിയെ മറ്റൊന്നായി മാറും. ഇപ്പോ അവരൊക്കെ മുമ്പിൽ ഉള്ളത് കൊണ്ടും കൂടെ കൂടെ പ്രഭാഷണം പ്രഭാഷണം എന്ന് പച്ച മലയാളത്തിലെ ലക്ഷ്മി പറഞ്ഞതുകൊണ്ടും എന്റെ എന്റെ ശൈലി വേറൊന്നായി പോവാണ്. അതേതായാലും മീമാംസാദിസ്വതാത നിഗമം അവികലം മാധവാചാര്യ വിദ്യാദ് തർക്കം ദാമോദരാജ്യാദി പദപദവീം അച്യുതാഖ്യാ ദുര്യേന്ദ്രാദ് തേഷാം കാരുണ്യയോഗാത് കവിതാമാപ്തവും കർമ്മ മേ തത് ഭൂയാത് കൃഷ്ണാർപ്പണം മേ ഭവതു ച സതതം ധീരഘാരേ കഥായാം എന്ന് മേപ്പത്തൂരിൻ്റെ തന്നെ ഒരു പ്രസിദ്ധമായ ശ്ലോകമുണ്ട്. മീമാംസാദിസ്വതാതാത് സ്വന്തം അച്ഛനായ മാതൃതത്തനിൽ നിന്ന് തന്നെ മേപ്പത്തൂര് മീമാംസാദി മീമാംസാദി മീമാംസ മുതലായ പല ശാസ്ത്രങ്ങളും ഗ്രഹിച്ചു. നിഗമം അവികലം, അദ്ദേഹം ഋഗ്വേദ പാരമ്പര്യത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് ഋഗ്വേദം മുഴുവനായിട്ടും നിഗമം അവികലം ഒട്ടും അത് ബാക്കി വെക്കാതെ എന്നർത്ഥം. അത് അവികലമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചൊല്ലി ഹൃദിസ്ഥാക്കുക എന്നത് മാത്രമല്ല, അത് അദ്ദേഹം പ്രത്യക്ഷരം അല്ലെങ്കിൽ പ്രതിപദം അദ്ദേഹം അതിൻ്റെ ഭാഷ്യാദി നോക്കി ഭാഷന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷെ മേപ്പത്തൂരിന് ശേഷമാവോ നസായണ അല്ലതല്ല മേപ്പത്തൂരിന് മുമ്പ് തന്നെയാണ് നാരായണാചാര്യൻ. അപ്പോ അത് നാരായണീയത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് എന്തായാലും അർത്ഥത്തോടുകൂടി അർത്ഥഗ്രഹണത്തോടുകൂടി അദ്ദേഹം വേദാർത്ഥ ഋഗ്വേദം മനസ്സിലാക്കിയിട്ടുള്ളതിന് നിഗമം അവികലം എന്ന ഒരു പ്രയോഗം നമുക്ക് എടുത്തു കാണിക്കാം. നിഗമം മാധവാചാര്യ അക്കാലത്തേതോ ഒരു മാധവൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥനിൽ നിന്ന് അദ്ദേഹം വേദം മുഴുവൻ ഗ്രഹിച്ചു യഥാകാലം. തർക്കം ദാമോദരാര്യ ദാമോദരൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥനിൽ നിന്ന് തർക്കശാസ്ത്രം അദ്ദേഹം ഗ്രഹിച്ചു. തർക്കം ദാമോദരവിദവീം അച്യുതാഖ്യാത് ബുധേന്ദ്രാത് അച്യുതപ്രഷാരടി തൃക്കണ്ഡിയൂർ അച്യുതപ്രഷാരടി എന്ന് നിന്ന് അദ്ദേഹം പദപദവി എന്നുവെച്ചാൽ വ്യാകരണ ശാസ്ത്രം ഗ്രഹിച്ചു. അച്യുതാഖ്യാത് ബുധേന്ദ്രാത് ഇങ്ങനെ പദവാക്യ പ്രമാണങ്ങളിൽ പാരാവാരീണനാണ് മേപ്പത്തൂര് എന്ന് സ്വയം അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു എന്നർത്ഥം. അതിന് അദ്ദേഹം അവന് ഈ മാനവയോദയം എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ നാനാശാസ്ത്ര വൈദുഷ്യം വ്യക്തമാണ്. പദപദവി അച്യുതാഖ്യാത് ബുധേന്ദ്ര തേഷാം കാരുണ്യയോഗാത് ഈ ഗുരുദാസന്മാരുടെ ഒക്കെ കാരുണ്യം കൊണ്ട് കിമപിച്ച കവിതാമാപ്പതവും ലേശ ഒരു കവിതയുടെ ഒരു അസ്ഥിത എന്ന് മലയാളത്തിൽ പറയുന്നത് കൂടെ ഉണ്ടായിപ്പോയി. കിമപിച്ച കവിതാമാപ്പതവം കർമ്മമേതദ് ഭൂയാത് കൃഷ്ണാർപ്പണം മേ ഭവതു ച സതതം ധീരഘാരേ കഥായ ഭക്തിയും അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോ ഈ വിഭക്തി മാർഗികൾക്ക് അദ്ദേഹത്തോട് ലേശം പരിഭവം തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തി മാത്രമായിരിക്കും അതിനൊരു തടസ്സം.
അതെന്തോ ആവട്ടെ, ഭക്തി മാർഗികളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിഭക്തി തടസ്സല്ല. ഏതായാലും ഭക്തിയും വിഭക്തിയും എന്തെല്ലാം തരത്തിലുള്ള യോഗ്യതകൾ ഒരു വേണമോ അതൊക്കെ കേരളീയനായ കവി, കേരളീയനായ പണ്ഡിതൻ, കേരളീയനായ കർത്താവ് എന്നിങ്ങനെ നമുക്ക് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുടെ വിദ്വാൻമാരുടെ മുമ്പിൽ മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ മാത്രം അദ്ദേഹം ശങ്കരാചാര്യർക്ക് ശേഷം ഇത്രയും വൈദുഷ്യം കൊണ്ട് പ്രസിദ്ധി നേടിയ ഒരാൾ എന്ന് നമുക്ക് പറയാം. എന്ന് മാത്രമല്ല ഒരു ശാസ്ത്രം, ഇപ്പൊ മീമാംസയിൽ അദ്ദേഹം മാനവേയോധയം എന്ന ഒരു പ്രകരണ ഗ്രന്ഥമാണ് എഴുതിയത്. എന്നാൽ വ്യാകരണത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ന്യായശാസ്ത്രത്തിൽ അദ്ദേഹം പ്രത്യേകമായ ഒരു ഗ്രന്ഥം എഴുതിയതായിട്ട് നമുക്ക് അറിവില്ല. മാനവേയോദയത്തിലൊക്കെ താർക്കികന്മാരുടെ മതം അദ്ദേഹം പ്രതിപാദിച്ചു കാണുന്നതിൽ നിന്ന് നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്ന് മാത്രമല്ല അദ്ദേഹം സ്വയം തർക്കം ദാമോദരാര്യാത് എന്ന് പറഞ്ഞതുകൊണ്ട്. എന്നാൽ വ്യാകരണ ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിഭ, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ അറിവ്, അതിന് തെളിവ് എന്ന് പറഞ്ഞാൽ സഹ്യപർവ്വതം പോലെ തന്നെ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് പ്രക്രിയാസർവസ്വം. സഹ്യപർവ്വതം എന്ന് ഞാൻ ഹിമാലയത്തെ താരതമ്യം ചെയ്ത് പറഞ്ഞതാണ്. ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യമാകുന്ന ഹിമാലയത്തെ താരതമ്യപ്പെടുത്തി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സഖ്യപർവ്വതം എന്ന് പറഞ്ഞത്. ഇനി അതല്ല നമ്മള് വ്യാകരണ ഗ്രന്ഥങ്ങളെ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതാണെങ്കിൽ പ്രക്രിയാസർവസ്വം ഒരു തരത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് താഴെയാണെന്ന് പറയാൻ പറ്റില്ല. പ്രക്രിയാസർവസ്വം അദ്ദേഹത്തിന്റെ അത്രയും ഗംഭീരവും എന്താണ് ഭാഷ്യം പ്രസന്ന ഗംഭീരം എന്ന് ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. പ്രസന്ന ഗംഭീരം അതുപോലെ മഹാഭാഷ്യത്തെ കുറിച്ചും ഭർതൃഹരി പറയുന്നുണ്ട്. എന്താന്ന് പറയുന്നത് വെച്ചാൽ അലബ്ധഗാഥേ ഗാംഭീര്യാദുത്ഥാന ഇവ സൗഷ്ഠവാസു. അലബ്ധഗാഥേ ഗാംഭീര്യം ആഴം കൊണ്ട് അതിന്റെ തലം നമുക്ക് നില കിട്ടില്ല, അത്ര ആഴുള്ളതും. എന്നാൽ ഉത്ഥാന ഇവ സൗഷ്ഠവാത്, അതിന്റെ തെളിമ കൊണ്ട് അത് അതിന്റെ അത് സൗഷ്ഠവം സുഷ്ഠുവാണ് എന്ന അവസ്ഥ കൊണ്ട് എത്രയും സമന്തഭദ്രമായതുകൊണ്ട് അതിന്റെ തെളിമ കൊണ്ട് മേലെയാണ് അതിന്റെ ആഴ അതിന്റെ നില എന്ന് തോന്നുന്നു. ഉത്ഥാന ഇവ സൗഷ്ഠവാത് എന്ന് വ്യാകരണ മഹാഭാഷ്യത്തെ കുറിച്ച് ഭർതൃഹരി പറഞ്ഞതും ഭഗവത്പാദരുടെ ശാങ്കര ഭാഷ്യത്തെ കുറിച്ച് ഭാഷ്യം പ്രസന്ന ഗംഭീരം എന്ന് ഒരു ആചാര്യൻ പറഞ്ഞതും ഒക്കെ നമുക്ക് പ്രക്രിയാ സർവസ്വത്തെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് നമുക്ക് ഓർമ്മിക്കാം. എന്താ കാരണം ചോദിച്ചാൽ പ്രക്രിയാ സർവസ്വത്തെ നമുക്ക് വിലയിരുത്തുമ്പോൾ നമുക്ക് ഏതിനും ഒരു താരതമ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഒന്നിന്റെ ന്യൂനതയായാലും ശരി ആധിക്യമായാലും നമുക്ക് മനസ്സിലാകും. അതല്ലാതെ ഒന്നിനോടും താരതമ്യം ചെയ്യാതെ മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് അത് വേണ്ടത്ര അതൊരു എന്താണ് യുക്തിയുക്തമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രക്രിയാ സർവസ്വത്തെ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഏതിനോട് താരതമ്യം ചെയ്യും എന്നൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് സംശയമില്ലാതെ പറയാവുന്നത് ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്ത കൗമുദിയോടായിരിക്കണം. പല കാരണം കൊണ്ട് ഒന്ന് വ്യാകരണ ശാസ്ത്രത്തെ സംബന്ധിച്ച് ഭഗവാൻ പാണിനിയുടെ സൂത്രങ്ങളും ആ സൂത്രങ്ങളെ വിശദീകരിക്കുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങളും ആ കൂട്ടത്തിൽ പ്രക്രിയാ സർവസ്വത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ പാണിനി സൂത്രങ്ങളെ വ്യാഖ്യാനിക്കുന്ന വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് തരത്തിൽ ഉണ്ട്. ഒന്ന് പാണിനിയുടെ അഷ്ടാധ്യായിയിലെ സൂത്രങ്ങളെ അതേ ക്രമത്തിൽ തന്നെ വിവരിച്ചു പോകുന്ന കാശികാക്രമം. കാശികാവൃത്തിയിൽ അങ്ങനെയാണ്.
സൂത്രം സൂത്രത്തിന്റെ വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ സൂത്രത്തിന്റെ അർത്ഥത്തെ വൃത്തിയായി പറയുന്ന വാക്യം. അതായത് അതിൽ കൂടുതലും കുറവും വരാതെ പിന്നെ കൃത്യമായിട്ട് അർത്ഥം പറയുന്ന വൃത്തിയായി പറയുന്ന വൃത്തി. അതിന് ആവശ്യമായ ഉദാഹരണം അങ്ങനെ അത് അതിവിസ്തൃതമല്ല, അതി എന്താ വളരെ സംക്ഷിപ്തവുമല്ല എന്ന മട്ടിൽ ആദ്യന്തം അഷ്ടാധ്യായി സൂത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന, എന്നാൽ അതിനെ പരിചയപ്പെടുത്തൽ മാത്രമല്ല അതിനെ ആധികാരികമായി അതിന്റെ അർത്ഥം പറയുന്ന ഒരു ഗ്രന്ഥമാണ് കാശികാവൃത്തി എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ പ്രാധാന്യേന അവലംബിച്ചതുകൊണ്ട് അത് മഹാഭാഷ്യം, അത് അതുപോലെ മഹാഭാഷ്യത്തിന്റെ വ്യാഖ്യാതാവായ കയ്യടന്റെ പ്രദീപം, അത്തരം ഗ്രന്ഥങ്ങളെയൊക്കെ പരിശോധിച്ച് വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായ സൂത്രാർത്ഥം എന്ത്, സൂത്രത്തിന്റെ നാനാ വശങ്ങള് എന്താന്ന് വിശകലനം ചെയ്തുകൊണ്ട് പണ്ഡിതോചിതമായി പാണിനി വ്യാകരണത്തെ പണ്ഡിത സമക്ഷം അവതരിപ്പിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പദമഞ്ജരി, അതുപോലെ ന്യാസം, അങ്ങനെയുള്ള കുറെ ഗ്രന്ഥങ്ങള്. അതുപോലെ എന്നാൽ പ്രക്രിയാക്രമം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്രമമുണ്ട്. പ്രക്രിയാക്രമം സാധു സിദ്ധരൂപങ്ങൾ, അതായത് ഭാഷയിൽ പ്രയോഗത്തിലുള്ള വാക്യ പ്രയോഗിക്കപ്പെട്ട വാക്യങ്ങളിലേത്തെ പദങ്ങളെ എങ്ങനെ, അത് അതിന്റെ പ്രകൃതി എന്താണ്, അതിന്റെ പ്രത്യയം എന്താണ്, ആ പ്രകൃതിയിൽ നിന്ന് ആ പ്രത്യയം ഏതർത്ഥത്തിലാണ് പാണിനി വിധിച്ചത്, ആ പ്രകൃതിയും ആ പ്രത്യയവും തമ്മിൽ ചേരുമ്പോൾ അവിടെ വരുന്ന ആദേശങ്ങൾ, അവിടെ വരുന്ന ആഗമങ്ങൾ, അതിനെ തുടർന്നുള്ള സന്ധി വികാരങ്ങൾ, ഇതൊക്കെ ചേർന്നുകൊണ്ട് അതിന്റെ പ്രക്രിയ പറയുക. അതിന് പറയാം, ഇപ്പം ഗച്ഛതി എന്ന ഒരു രൂപം ഉണ്ട്, ഗച്ഛാമി എന്നൊക്കെ ഉള്ളതിൽ ഈ ഗച്ഛതി ഗച്ഛാമി എന്നൊക്കെയുള്ള പദത്തിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് ഒരാൾ ചോദിച്ചാൽ, കൗതുകത്തോട് ചോദിച്ചാൽ, നമ്മൾ പറയും ധാതു പാഠത്തിൽ ഗമിള് ഗതവ് എന്നൊരു ധാതു ഉണ്ട്, അതിൽ നിന്ന് വർത്തമാനയെ ലട്ട് എന്നൊരു സൂത്രം കൊണ്ട് ലട്ട് എന്ന ലകാരം പ്രയോഗിക്കുകയും ആ ലട്ടിനി തിപ്തസ്ഥാമി ഭുവസ്മസ് മുതലായ 19 ആദേശങ്ങൾ ഉള്ളതിൽ 18 ആദേശങ്ങൾ ഉള്ളതിൽ ആദ്യത്തെ പ്രത്യയമായ തിപ്പ് പ്രത്യയം ചേർക്കുകയും അതിലേത്തെ പകാരത്തെ ഹലന്തിം എന്ന സൂത്രം കൊണ്ട് ഇത്സഞ്ച് വന്ന് തസ്സലോപഹ എന്ന സൂത്രം കൊണ്ട് ലോപിക്കുകയും ചെയ്യുമ്പോ ഗമിള് എന്നുള്ള എഴുകാരത്തിനും ലോപം വന്ന് ഗമതി എന്ന അവസ്ഥയിൽ കർത്തരി ശപ്പ് എന്ന സൂത്രം കൊണ്ട് ഇടയിൽ ശപ്പ് എന്ന ഒരു വികരണ പ്രത്യയം ചേർക്കുകയും ആ വികരണ പ്രത്യയത്തിന്റെ ഇത്സഞ്ചയുള്ള വർണ്ണങ്ങൾക്കൊക്കെ ലോപം വന്ന് ഗമ ആ ടി എന്ന അവസ്ഥയിൽ ഇഷുഗമിയമാം ഛഹ എന്ന സൂത്രം കൊണ്ട് മകാരത്തിന് ഛകാരാദേശവും വന്ന് ആ ഗ ഛ എന്നതിന്റെ ഇടയിൽ ഹ്രസ്വസ്യ പിതികൃതി അല്ല ഛേച എന്ന സൂത്രം കൊണ്ട് തുകാഗമവും വന്ന് ഇങ്ങനെയൊക്കെയാണ് ഗച്ഛതി എന്ന രൂപം കിട്ടുന്നത് എന്ന് പറയുമ്പോഴാണ് അത് പ്രക്രിയാക്രമത്തിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ പാണിനി സൂത്രങ്ങളെ ഓർമ്മിച്ചു. അങ്ങനെ ഓരോ അതേ പ്രകൃതിയിൽ നിന്ന് പ്രത്യേകം വിധിക്കുമ്പോൾ ആ വിധിക്കുന്ന സൂത്രം പറയുമ്പോൾ ആ സൂത്രത്തിന്റെ അർത്ഥം വൃത്തിയായി പറയുക, എന്നിട്ട് അതിനാവശ്യമായ ഉദാഹരണങ്ങൾ പറയുക. ആ സൂത്രത്തിലേത്തെ ഓരോ പദങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ സൂത്രം ഏറ്റവും കൃത്യമായിട്ടുള്ള സൂത്രമാണ്, യാതൊരു ദോഷവും ഇല്ലാത്ത നിർദോഷമായ ഒരു സൂത്രമാണിത് എന്ന് പ്രതിപാദിച്ച് ഈ നമുക്ക് ആവശ്യമായ പദത്തിന്റെ പ്രക്രിയയിൽ അതിനെ യോജിപ്പിച്ച് സമന്വയിപ്പിച്ച് പറയുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രക്രിയാക്രമത്തിൽ നമ്മൾ പാണിനി സൂത്രങ്ങളെ പരിചയപ്പെട്ട് പഠിച്ചു പോവുക എന്ന ഒരു രീതി. ആ പ്രക്രിയാക്രമത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രൂപാവതാരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതുപോലെ പ്രക്രിയാ കൗമുദി, ഇത് രണ്ടാന്ന് ആ വഴിക്ക് പ്രസിദ്ധങ്ങളായ രണ്ട് ഗ്രന്ഥങ്ങൾ, പ്രാചീന ഗ്രന്ഥങ്ങൾ. അപ്പോ ഇത് ഈ രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങളായി, ഒന്ന് പാണിനി സൂത്രങ്ങളെ അതേ ക്രമത്തിൽ വിവരിച്ചു പോകുന്ന
കാശിക പദമഞ്ജരി മുതലായ ഗ്രന്ഥങ്ങള്, അതുപോലെ പ്രക്രിയാക്രമത്തിൽ പാഠ്യസൂത്രങ്ങളെ പരിചയപ്പെടുത്തി ഉദാഹരണങ്ങളിൽ അത് സമന്വയിപ്പിച്ച് പോകുന്ന പ്രക്രിയാ ഗ്രന്ഥങ്ങള്. മൂന്നാമതൊന്ന് മുനിത്രയ വ്യാകരണം, അതായത് ഭാഷ്യത്തിന്റെ ഭാഷ്യം പഠിച്ചുകൊണ്ട് പാണിനി വ്യാകരണം പഠിക്കുക എന്നുള്ള മൂന്നാമതൊരു തരവും കൂടി നമുക്ക് കണക്കിൽ എടുക്കാം. അത് പാണിനി സൂത്രങ്ങൾ, അതിന്റെ വാർത്തികങ്ങൾ, വാർത്തികാചാര്യന്മാര് പാണിനി സൂത്രത്തെ അതിലേത്തെ ഉക്താനുക്ത ദുരുക്ത ചിന്ത ചെയ്ത് വിശകലനം ചെയ്ത് പോകുമ്പോൾ ആ വാർത്തികങ്ങളെ തന്നെ മുൻനിർത്തി പതഞ്ജലി മഹർഷി ചെയ്ത വലിയൊരു ചർച്ചാ ഗ്രന്ഥമാണ് മഹാഭാഷ്യം എന്ന് നമുക്ക് മനസ്സിലാവും. ആ മഹാഭാഷ്യം അതിൻ്റെ അതേപോലെ മഹാഭാഷ്യം അധ്യയനം ചെയ്യുന്ന ഒരു സമ്പ്രദായവും ഉണ്ട്. അങ്ങനെ ഭാഷ്യത്തിന് ധാരാളം വ്യാഖ്യാനം എഴുതിയ ആചാര്യന്മാരുണ്ട്. ഭാഷ്യത്തിന് ആദ്യമായി സമഗ്രമായ ഒരു വ്യാഖ്യാനം എഴുതിയത് കയ്യടാചാര്യനാണ്. അത് ആ കയ്യടന്റെ പ്രദീപ വ്യാഖ്യാനത്തിന് നാഗേശന്റെ ഉദ്യോതം, കന്നംഭട്ടന്റെ ഉദ്യോതനം, അതുപോലെ അത് സ്വതന്ത്ര ഗ്രന്ഥമാണ്. അതുപോലെ രത്നപ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം കേരളത്തിലും നമുക്ക് അതിനുണ്ട്. ആ ഒരു ആഹിതാഗ്നി നാരായണൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ദീപപ്രഭ എന്നൊരു മഹാഭാഷ്യത്തിന് അത്യന്തം അല്ല, മഹാഭാഷ്യത്തിന്റെ പ്രദീപ വ്യാഖ്യാനത്തിന് നാഗേശൻ എങ്ങനെയാണ് ഉദ്യോഗം പ്രതിഷ്ഠിച്ചത്, അതുപോലെ ദീപപ്രഭ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ഉണ്ട്. ഇങ്ങനെയുള്ള ആ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അപ്പൊ ഈ മൂന്ന് തരം, പിന്നെ ഇത് മൂന്നും അല്ലാണ്ട് നാലാമതൊന്ന് പറയാൻ സ്വതന്ത്രമായ ഗ്രന്ഥരത്തരം, ഒന്നിനെയും മുൻനിർത്തി അല്ലാതെ സ്വതന്ത്രമായ സ്വതന്ത്രമായി വിഷയം അവതരിപ്പിച്ച് തന്റേതായ ക്രമത്തിൽ ഒരു ശാസ്ത്ര ഗ്രന്ഥം എഴുതുന്ന പദ്ധതിയും ഈ എന്താണ് ഭട്ടോജി ദീക്ഷിതരുടെ എന്താ വൈയാകരണ സിദ്ധാന്ത കാരിക എന്ന് പറയുന്ന ഒരു ലഘുഗ്രന്ഥവും, അതിന് കൗണ്ഡഭട്ടന്റെ പോഷണ ഗ്രന്ഥങ്ങള്, അതിനുശേഷം നാഗേശഭട്ടന്റെ മഞ്ജൂഷ ഗ്രന്ഥങ്ങള്, നാഗേശഭട്ടന്റെ തന്നെ പരിഭാഷ എന്തു ശേഖരം എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതൊക്കെ സ്വതന്ത്രമായി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന്റെ തരത്തിൽ പെടാപ്പെടുത്താവുന്ന ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രന്ഥരചനകളിൽ പ്രക്രിയാ സർവസ്വം എന്ന് പറയുന്നത് പ്രക്രിയാക്രമത്തിലുള്ള രൂപാവതാരം, അതുപോലെ പ്രക്രിയാ കൗമുദി, സിദ്ധാന്ത കൗമുദി, അതേപോലെ ഉള്ള മറ്റൊരു ഗ്രന്ഥമാണ് പ്രക്രിയാ സർവസ്വം എന്ന് പറയുന്നത്. അതിൽ പ്രക്രിയാ സർവസ്വകാരൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആദ്യം തന്നെ പ്രക്രിയാ സർവസ്വത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് വൃത്തൗചാരുന്ന രൂപസിദ്ധി കഥന. ആദ്യം അദ്ദേഹം പ്രക്രിയാ സർവസ്വത്തിന്റെ തുടക്കത്തിൽ കുറെ ശ്ലോകങ്ങളുണ്ട്, കുറെ പുരസ്സരണ ശ്ലോകങ്ങൾ പോലെ ആരംഭ ശ്ലോകങ്ങൾ കുറെ ശ്ലോകങ്ങളുണ്ട്. അതുകൂടെ ഇടയിൽ പറയാം, ഈ പ്രക്രിയാ സർവസ്വവും ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്ത കൗമുദിയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രക്രിയാ സർവസ്വത്തിന്റെ എന്താണ് പ്രത്യേകത, വൈശിഷ്ട്യം നമുക്ക് എടുത്തു പറയാൻ പറ്റും, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുക. രണ്ടുപേരുടെ ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്ത കൗമുദിയും മേപ്പത്തൂരിന്റെ പ്രക്രിയാ സർവസ്വവും തമ്മില് നമുക്ക് താരതമ്യം ചെയ്യാൻ കുറച്ച് പർവ്വതങ്ങളെ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് സിദ്ധാന്ത കൗമുദി മേരു പർവ്വതാണെങ്കിൽ പ്രക്രിയാ സർവസ്വം ഹിമാലയം ആയിക്കോട്ടെ എന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടും ഏതാണ്ട് ഒരേ ഉയരും വണ്ണമൊക്കെ രണ്ട് പർവ്വതങ്ങളാണെന്ന് നമുക്ക് കഥകളിൽ നിന്ന് നമുക്ക് തോന്നലുണ്ട്. അപ്പോ അതല്ലെങ്കില് ഗംഗാനദിയും സരസ്വതി നദിയും എന്ന് പറയും പോലെ ഒട്ടും വിട്ടുകൊടുക്കാത്ത രണ്ട് ഒരേപോലെ ഒഴുകുന്ന രണ്ട് പുഴകളായിട്ട് കണക്കാക്കാം. പുഴകൾ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടി ആ പുഴയോടുള്ള ഒരു ഉപമ സിദ്ധാന്ത കൗമുദിയെക്കാളും പ്രക്രിയാ സർവസ്വത്തിന് ഉണ്ട് എന്ന് പറയേണ്ടി വരിക.
എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പ്രക്രിയ സർവസ്വത്തിന് ഈ രചനയിൽ വല്ലാത്ത ഒരു യദൃച്ഛാ സ്വഭാവമുണ്ട്. ഒരു പുഴ നമ്മൾ പർവ്വതത്തിൽ നിന്ന് ഒഴുകുമ്പം അതൊരു രാജാക്കന്മാർ നിർമ്മിച്ച കനാലിലൂടെ ഒഴുകുന്ന പുഴയല്ല, അതിന് ഒരു പ്രകൃത്യാ ഒഴുകുന്ന പുഴയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. കുല്യാൽപ കൃത്രിമ സരിത്, കൃത്രിമയായ സരിത്തിനെ കുല്യ എന്നാണ് പറയുക. അതായത് മറ്റൊരാൾ ഉണ്ടാക്കിയ കനാലിലൂടെ ഒഴുകി പോകുന്ന പ്രവാഹം. സിദ്ധാന്ത കൗമുദി വേണമെങ്കിൽ അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ പ്രക്രിയാ സർവസ്വത്തെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ പ്രക്രിയാ സർവസ്വം ഒരു സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു പുഴയുടെ എല്ലാ ധിക്കാരവും എല്ലാ തെളിമയും എല്ലാ കലക്കും ഒക്കെ അതിന് ഈ പ്രക്രിയാ സർവസ്വത്തിനുണ്ട് എന്ന് നമുക്ക് അത് അതുമായി പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിദ്ധാന്ത കൗമുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത മറ്റൊരു തരത്തിൽ അതിന്റെ ഒന്നിന്റെയും മഹത്വം കുറയുന്നില്ല, സ്വഭാവ വ്യത്യാസം മാത്രമേ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. സിദ്ധാന്ത കൗമുദികാരന്റെ സിദ്ധാന്ത ഭട്ടോജി ദീക്ഷിതരെ സിദ്ധാന്ത കൗമുദി എഴുതുമ്പോൾ അദ്ദേഹം മനസ്സിൽ വെച്ച ചില കാര്യങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ, ഇന്ന തരത്തിലായിരിക്കണം എൻ്റെ ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് അദ്ദേഹം സിദ്ധാന്ത കൗമുദി എഴുതിയിട്ടുള്ളത്. സിദ്ധാന്ത കൗമുദിയിലെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ലക്ഷ്യലക്ഷണേ വ്യാകരണം എന്ന് വ്യാകരണ മഹാഭാഷ്യം പസ്പശാനികത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്യലക്ഷണേ വ്യാകരണം, ലക്ഷ്യവും ലക്ഷണവും അടങ്ങിയതാണ്, ലക്ഷ്യലക്ഷണ സമുദായമാണ് വ്യാകരണം. അതായത് ലക്ഷ്യം, ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഗച്ഛതി എന്നുള്ളത് ലക്ഷ്യമാണ്. ലക്ഷണം എന്ന് പറയുന്നത് അതിന്റെ വർത്തമാനേലിട്ട് തിപ്തസ്ജി സിപ്തസ്ഥ മുതലായ സൂത്രം, ഈഷുഗമീയമാംശ തേജ മുതലായ സൂത്രങ്ങളാണ് ലക്ഷണങ്ങൾ. ലക്ഷ്യം എന്ന് പറയുന്ന ഉദാഹരണങ്ങളാണ്, അതായത് ഭാഷയിൽ പ്രയോഗത്തിലുള്ള ശബ്ദങ്ങൾ, ശബ്ദസ്വരൂപങ്ങളാണ് ലക്ഷ്യങ്ങൾ. ഇത് രണ്ടും അടങ്ങുന്നതാണ് വ്യാകരണം എന്ന് ഒരു വാക്യമുണ്ട്. അപ്പോ അതുപോലെ ലക്ഷണീക ചക്ഷുഷ്കന്മാരാണ് ചില വൈയാകരണന്മാര്, ലക്ഷീക ചക്ഷുഷ്കന്മാരാണ് ചില വൈയാകരണന്മാര്. അതെന്താന്ന് വ്യത്യാസം ചോദിച്ചാൽ, ലക്ഷണീക ചക്ഷുഷ്കന്മാരുടെ ചക്ഷുസ് കണ്ണ് ഈ ലക്ഷണത്തിലായിരിക്കും, സൂത്രങ്ങളിലായിരിക്കും. പാണിനി അത് എന്ത് പറഞ്ഞു എന്നല്ല, പാണിനിയുടെ ലക്ഷണങ്ങളിലാണ് അവരുടെ ദൃഷ്ടി ഉണ്ടാവുക. ലക്ഷീക ചക്ഷുഷ്കന്മാരുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അവര് ലക്ഷ്യപ്രധാനന്മാരാണ് അല്ലെ. സർവേന്ദ്രിയാണ് നയനം പ്രധാനം എന്ന് പറയുമ്പോൾ ഇവിടെ ചക്ഷുസ് എന്ന പദം പ്രധാനം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ ലക്ഷീക ചക്ഷുഷ്കന്മാരെന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രധാനന്മാരായ ആചാര്യന്മാർ. ലക്ഷണീക ചക്ഷുഷ്കന്മാരെന്ന് പറഞ്ഞാൽ ലക്ഷണപ്രധാനന്മാരായ ആചാര്യന്മാർ. ഇത് രണ്ടും നടപ്പിലുള്ളത് തന്നെ. അപ്പൊ സിദ്ധാന്ത കൗമുദി എഴുതുന്ന ഭട്ടോജി ദീക്ഷിതര് ഒരു ലക്ഷണപ്രധാനനായിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹം പാണിനി സൂത്രത്തെ, ഓരോ പാണിനി സൂത്രത്തെയും വിശദീകരിച്ചത് ലക്ഷണത്തിന് ഇനി മുൻതൂക്കം കൊടുത്തുകൊണ്ടും ലക്ഷ്യത്തിന് പിന്നെ അതൊരു ഉദാഹരണം എന്ന സ്ഥാനമേ അദ്ദേഹം കൊടുത്തു. ആ ലക്ഷണത്തെ ലക്ഷണം വളരെ കൃത്യമാണ്, അന്യൂന ന്യൂനതയോ ആധിക്യമോ ഇല്ലാത്ത അവ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷ ത്രയരഹിതമായ ഒരു വളരെ എന്താ നിഷ്കൃഷ്ടമായ തരത്തിലുള്ള ഒരു വാക്യമാണ് പാണ്ഡിയുടെ ഈ വാക്യം എന്ന് എടുത്തു കാണിക്കുന്നതിനാണ് ഭട്ടോജി ദീക്ഷിതര് വ്യഗ്രത, അദ്ദേഹത്തിന് വ്യഗ്രത ഉണ്ടായിരുന്നത്. അക്കാര്യത്തിലാണ് അദ്ദേഹത്തിന് വ്യഗ്രത. പാണിനി സൂത്രം വളരെ കൃത്യവും ഏറ്റവും ഇങ്ങനെയല്ലാതെ എഴുതിയാൽ ലക്ഷ്യം ശരിയാവില്ല എന്ന് പ്രതിപാദിക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ആ സൂത്രത്തും കൊണ്ട് കിട്ടേണ്ട പദം അല്ല ഭാഷയിലുള്ള പ്രയോഗം, അതിനെ കുറിച്ച് അദ്ദേഹം അതിനൊരു രണ്ടാം സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം അതിൽ കൂടുതൽ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. പരമാവധി അദ്ദേഹം പലപ്പോഴും കാശികയിലുള്ള ഉദാഹരണങ്ങൾ തന്നെ അദ്ദേഹം എടുത്തു കൊടുത്ത് കൊണ്ട്
അടുത്ത സൂത്രത്തിലേക്ക് പോവുകയാണ് പതിവ്. അത് അദ്ദേഹം ലക്ഷണപ്രധാനനായതുകൊണ്ടാണ്. അത് മാത്രമല്ല, ലക്ഷണത്തെ അതിനു മുമ്പുള്ള ആചാര്യന്മാര് വ്യാഖ്യാനിച്ചതിലേക്ക് ദോഷം ചൂണ്ടിക്കാണിച്ച് അങ്ങനെയല്ല വേണ്ടത്. അതാണ് സിദ്ധാന്ത കൗമുദിയിൽ ഇദ്ദേഹം ആ പേരിടുന്നതിൽ തന്നെ ശ്രദ്ധിച്ചത്. ഇതാണ് സിദ്ധാന്തം. പാണിനി സൂത്രത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് ഇതിൽ പറയുന്നതാണ് സിദ്ധാന്തം എന്ന് ഭാഷ്യാദി ഗ്രന്ഥങ്ങൾ വളരെ ആഴത്തിൽ പരിശോധിച്ച് യാതൊരു കാരണവശാലും ഇങ്ങനെയല്ലാതെ പാണിനിയുടെ ഈ സൂത്രത്തിന് അർത്ഥം എഴുതാൻ പാടില്ല ആരും എന്ന് നിർബന്ധ ബുദ്ധി കാണിച്ചുകൊണ്ട് അദ്ദേഹം പാണിനി സൂത്രങ്ങളുടെ ലക്ഷണങ്ങളുടെ അർത്ഥം വർണ്ണിക്കുന്നതിലാണ്. അതും പരമാവധി ചുരുക്കിക്കൊണ്ട് ഒരക്ഷരം പോലും അധികം വായിൽ നിന്ന് വീഴാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും എന്താണ് ഏറ്റവും അദ്ദേഹത്തിന്റെ ഏറ്റവും സ്പഷ്ടമായ സൂത്രാർത്ഥം എന്ന് പറഞ്ഞു ഈ ഭട്ടോജി ദീക്ഷിതര് സൂത്രങ്ങൾക്ക് അർത്ഥം പറഞ്ഞത് എത്ര സ്പഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് അദ്ദേഹം സ്പഷ്ടമായിട്ട് സൂത്രാർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തമാശയായിട്ട് പറയുന്നതാണ്, തെറ്റാ മതി. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ജലാൻ ജസ് ജശി എന്നുള്ള സൂത്രത്തിന് അദ്ദേഹം കൊടുത്ത അർത്ഥം സ്പഷ്ടം എന്ന്. അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ സൂത്രം ആ സൂത്രത്തിന് അർത്ഥം പറഞ്ഞത് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സൂത്രത്തെക്കാളും ക്ലിഷ്ടമാണ്. അപ്പൊ അതിന് അതുകൊണ്ടാണ് ഭട്ടോജി ദീക്ഷിതരുടെ രണ്ട് കാരണം കൊണ്ടാണ്, ഒന്ന് അതിന്റെ ദുർഗ്രഹത കൊണ്ടും, രണ്ട് അത് സിദ്ധാന്തമാകുന്ന തരത്തിൽ അദ്ദേഹം ഭാഷ്യാദികൾ പരിശോധിച്ച് വളരെ പണിയെടുത്ത് എഴുതിയതായതുകൊണ്ടും ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവേണ്ടി വന്നു. ധാരാളം വ്യാഖ്യാനങ്ങൾ അതിനുണ്ടായി. പണ്ഡിതന്മാരുടെ ഇടയിലും പണ്ഡിത സദസ്സുകളിലും സിദ്ധാന്ത കൗമുദിക്ക് വളരെയധികം സ്ഥാനം ഉണ്ടാവാൻ അതൊരു കാരണമാണ്. കൗമുദി യദി കണ്ഠസ്ഥ വൃഥാ ഭാഷ്യ പരിശ്രമ, കൗമുദി യദ്യ കണ്ഠസ്ഥ വൃഥാ ഭാഷ്യ പരിശ്രമ എന്ന് ചൊല്ല് ഉണ്ടായി. അങ്ങനെ നമ്മൾ പറഞ്ഞ ഇനി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രക്രിയാ സർവസ്വത്തെ വിവരിക്കാൻ പുറപ്പെട്ട സിദ്ധാന്ത കൗമുദിയെ വിവരിക്കുന്ന തരത്തിലേക്ക് നീങ്ങി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ സിദ്ധാന്ത കൗമുദിയെ കൂടുതൽ വർണ്ണിക്കാതെ സിദ്ധാന്ത കൗമുദി അത്രയും ക്ലിഷ്ടവും ദുർഗ്രഹവും ദുഷ്ടമല്ല എന്നൊക്കെ അതിനെ ചീത്ത പറഞ്ഞുകൊണ്ട് പ്രക്രിയാ സർവസ്വത്തെ തന്നെ പുകഴ്ത്തി പറയാം. പ്രക്രിയാ സർവസ്വകാരനാവട്ടെ, അദ്ദേഹം ലക്ഷ്യപ്രധാനനാണ്. ലക്ഷ്യപ്രധാനമായ ഒരു ബിന്ദുവാണ് പ്രക്രിയാ സർവസ്വം. അതുകൊണ്ട് പ്രക്രിയാ സർവസ്വത്തിനെ കുറിച്ച് ആക്ഷേപിക്കുന്നവരോട് ഈ ഒറ്റ ഉത്തരേ പറയണ്ടു. പ്രക്രിയാ സർവസ്വം ലക്ഷ്യപ്രധാനമായ ലക്ഷീക ചക്ഷുഷ്ഠനായ മേപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കൃതിയാണ്. അത് നമുക്ക് ആദ്യമേ മനസ്സിലായാൽ എല്ലാ പ്രക്രിയാ സർവസ്വത്തിന് എന്തൊക്കെ ദോഷങ്ങളാണോ പണ്ഡിതന്മാർ ഉന്നയിക്കാറ് പതിവ് അതിനൊക്കെ മറുപടിയായി. അതേപോലെ തന്നെ സിദ്ധാന്ത കൗമുദിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷം പറയുന്നുണ്ടെങ്കിൽ അതിന് ഈ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്തെന്ന്, അത് ലക്ഷണൈക പ്രധാനമാണ്. അത് അങ്ങനെ തന്നെ ആയേ പറ്റൂ. ലക്ഷണൈക പ്രധാനമായ ഒരു ഗ്രന്ഥം അത് അങ്ങനെ തന്നെ ആവണം. സിദ്ധാന്ത കൗമുദി തന്നെ ആവണം. അത് മറ്റൊരു തരത്തിലായാൽ അത് ശരിയാവില്ല, നന്നാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങളും രണ്ട് തരത്തില് എന്താണ് കൃത്യമായ മഹത്വത്തോടും വ്യക്തിത്വത്തോടും കൂടിയിട്ടുള്ള രണ്ട് സമസ്കന്ധങ്ങളായ രണ്ട് ഗ്രന്ഥങ്ങളാണ് എന്ന് പറയുന്നതിൽ ഒട്ടും മടിക്കേണ്ടതില്ല. ഏതാണ്ട് അവരുടെ കാലഘട്ടവും മേപ്പത്തൂരിന്റെയും ഭട്ടോജി ദീക്ഷിതരുടെയും കാലഘട്ടവും ഏതാണ്ട് ഒരേപോലെയാണ്. ഒന്നുകിൽ മേപ്പത്തൂര് വൃദ്ധരായ സമയത്ത് ഭട്ടോജി ദീക്ഷിതര് യുവാവായിരുന്നു, അല്ലെങ്കിൽ ഭട്ടോജി ദീക്ഷിതര് വൃദ്ധരായ സമയത്ത് മേപ്പത്തൂര് യുവാവായിരുന്നു. മേപ്പത്തൂര് ഭട്ടോജി ദീക്ഷിതര് വൃദ്ധനായ സമയത്ത് മേപ്പത്തൂര് യുവാവാണ് എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടി പറയാൻ എനിക്ക് പറയാൻ തോന്നുന്നു ഇഷ്ടം. ചരിത്രം എന്തോ തന്നെ ആവട്ടെ, എന്താ കാരണം വെച്ചാൽ രണ്ട് കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, പ്രക്രിയാ സർവസ്വം കണ്ട സമയത്ത് പ്രക്രിയ അക്കാലത്ത് ഗ്രന്ഥങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ രാജാക്കന്മാരത് ഏറ്റെടുത്ത് മറ്റ് രാജാക്കന്മാരുടെ സദസ്സുകളിലേക്ക് അത് എഴുതി പിന്നെ ദൂതന്മാരെ കൊണ്ട് ഈ ഗ്രന്ഥം അവിടെ എത്തി. അതവിടെ പണ്ഡിതന്മാര് എന്താണ് ചർച്ചാ വിഷയമാക്കും. അങ്ങനെ ഭട്ടോജി ദീക്ഷിതര് മേപ്പത്തൂരിന്റെ പ്രക്രിയാ സർവസ്വം കേരളം സഖ്യപർവ്വതത്തിന് അപ്പുറത്ത് കടന്ന് പണ്ട് ഭട്ടോജി ദീക്ഷിതരുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അദ്ദേഹം അത്
ആ താളിയോ ഗ്രന്ഥം എടുത്ത് അതിന്റെ കെട്ടഴിച്ച് ഒന്നാമത്തെ ഓല എടുത്ത് മറച്ചു വെച്ച് കാണുമ്പോൾ തന്നെ ആദ്യം കണ്ടത് രാസവിലാസ വിലോലം സ്മരത മുരാരയണം മനോരമം രൂപം എന്നാണ് കണ്ടത്. ഏ ഇതൊരു വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥമാണോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. എന്താ കാരണം വെച്ചാൽ ഒരു വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ആരംഭം എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ശ്രൗത്രാർഹന്തി ഗണേർ ഗുണ്യേർ മഹർഷിഭിർ അഹർദിവം പോഷ്ടൂയ്യമാനോ പ്യഗുണോ വിഭുർ വിജയതേ തരാം എന്നൊക്കെ അതിക്ലിഷ്ടമായ തരത്തിൽ വേണ്ട ഒരു ശാസ്ത്രത്തിൻ്റെതായ ആ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു ഗാംഭീര്യവും അതൊക്കെ അതിൻ്റെ ഗൗരവവും ഒക്കെ അതിൻ്റെ ഒന്നാം ശ്ലോകത്തിൽ തന്നെ എടുത്തു കാണിക്കണ്ടേ എന്ന ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഭട്ടോജി ദീക്ഷിത് തൻ്റെ സിദ്ധാന്ത കൗമുദിയുടെ ആദ്യം മുനിത്രയം നമസ്കൃത്യ തദ് ഉക്തി പരിഭാവ്യത വൈയാകരണ സിദ്ധാന്ത കൗമുദീയം വിരച്ചത് എന്ന് പറഞ്ഞത് ലേശം ലളിതമായി പോയി എന്ന് പിന്നീട് അദ്ദേഹം ദുഃഖിച്ചുകൊണ്ട് അതിന്റെ ഉത്തരാർത്ഥം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ ചൊല്ലിയ ശ്രൗത്ര അർഹന്തി ചണയർ ഗുണ്യൈഹി മഹർഷിഭിർ അഹർദിവം തോഷ്ടൂയ്യമാനോപ്യ അഗുണോ വിഭു വിജയതേ തരാം. ഒരു തരത്തിലും ഒരു ഒരു പദത്തിന്റെയും അർത്ഥം ആർക്കും മനസ്സിലാവരുത് എന്ന് അദ്ദേഹം ഇതിന് തോന്നിയിട്ട് അത്രയും അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് എഴുതിയ ഒരു ശ്ലോകമാണ്. അത് ആദ്യത്തെ ആരംഭ ശ്ലോകം ലേശ ലളിതമായി എന്ന് തോന്നിയത് കൊണ്ടാണ് മധ്യത്തിൽ വെച്ച് അദ്ദേഹം അതികഠിനമായ ഈ ഒരു ശ്ലോകം എഴുതി പിടിപ്പിച്ചത് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള എൻ്റെ കാഴ്ചപ്പാടിന് ഒട്ടും നിരക്കാത്ത വിധത്തിൽ ഈ ഒരു ഗ്രന്ഥം രാസവിലാസ വിലോലം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഒരു ലംബടനാണ്, ഒരു തനി ലംബടനാണല്ലോ ഇദ്ദേഹം എന്ന് തോന്നിപ്പോയി ഈ ഒന്നാം വരി കണ്ടപ്പോൾ. ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര ഗംഭീരമായ ചിത്രം, വാങ്മയ ചിത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. ആ എന്താണ് യുദ്ധരംഗത്ത് ഈ രഥത്തിൽ അങ്ങനെ ശംഖൂതിക്കൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭീഷ്മർക്ക് നേരെ, അങ്ങനെ എത്ര എത്ര ചിത്രങ്ങൾ, വാങ്മയ ചിത്രങ്ങൾ നമുക്ക് എന്താണ് ഗതോത്തരീയ എന്നെല്ലാം പറയുമ്പോൾ ഉള്ള ചിത്രങ്ങൾ നമുക്ക് കൊടുക്കാം. അതൊന്നും കൊടുക്കാതെ ഭഗവത്ഗീത പോലെയുള്ള വേദത്തെ പോലെ സകല ഉപനിഷത്തുകളെയും വെല്ലുന്ന തരത്തിലുള്ള ഒരു ഒരു നവ ഉപനിഷത്ത് തന്നെ ഉണ്ടായത് ഏതൊരു ശ്രീകൃഷ്ണനിൽ നിന്നാണോ അത്തരത്തിലെ ഒരു വേദാന്ത ഗരിമ, അല്ലെങ്കിൽ ആലോചനാമൃതമായ തരത്തിലുള്ള സ്വരൂപം വർണ്ണിച്ചുകൊണ്ട് ഒരു ഒരു മംഗള ശ്ലോകം അല്ലേ ഒരു പ്രൗഢ ഗംഭീരമായ ഒരു ശാസ്ത്രത്തിന്റെ ആരംഭത്തിൽ വേണ്ടത്. ഇതെന്ത് വങ്കൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. നെറ്റ് ചുളിച്ചു എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്, നെറ്റ് ചുളിച്ചു ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും രാസവിലാസ വിലോലനായ ഗോപസ്ത്രീകളുടെ മധ്യത്തിൽ അങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടാണ് മേപ്പത്തൂര് വ്യാകരണ ശാസ്ത്രം ആരംഭിക്കുന്നത് എന്ന് കണ്ടപ്പോ തന്നെ മേപ്പത്തൂരിന് അത് അല്ല ഭട്ടോജി ദീക്ഷിതർക്ക് അത് അത്ര ഒരു പന്തിയായി തോന്നിയില്ല എന്ന് പറയണമെങ്കിൽ ഭട്ടോജി ദീക്ഷിതരെ വളരെ പക്വതയാർജിച്ച ഒരു പ്രായം, ഒരു വൈരാഗ്യവും ഭക്തിയും ഒക്കെ വന്നിട്ടുള്ള ഒരു ഇരിപ്പ് വന്ന ഒരു ഇരിപ്പുറച്ച ഒരു പ്രായത്തിലാണ് അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹം ഈ പ്രക്രിയാസർവസ്വം കാണാൻ ഇട വന്നത് എന്നും, പ്രക്രിയാസർവസ്വം എഴുതുന്ന കാലത്തിൽ മേപ്പത്തൂര് ഒരു യൗവന സഹജമായ ലൗകിക എന്താ ആസ്തിക കാമുകന്റെ എല്ലാ കാമുകത്വവും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തായിരിക്കും പ്രക്രിയാസർവസ്വം എഴുതിയിട്ടുണ്ടാവുക എന്നും അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. മറ്റൊന്ന് ഈ ഇദ്ദേഹത്തിന്റെ ഈ ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്ത കൗമുദി എഴുതുമ്പോൾ അദ്ദേഹം ദീക്ഷിച്ച ആ ഒരു പിശുക്ക് പ്രതിഭാ വിവരിക്കുന്നതിലുള്ള ഒരു പിശുക്ക് ആഖ്യാനത്തിലുള്ള ഒരു സംക്ഷിപ്തത നാനപേക്ഷിത മുച്ചത് നാമൂലം ലിഖിത ഇഞ്ചി നാനപേക്ഷിത മുച്ചത് അതൊക്കെ ഭംഗിയില്ല എങ്കിലും ചില സ്ഥലത്ത് സ്പഷ്ടത വേണ്ട സ്ഥലത്ത് സ്പഷ്ടതക്ക് വേണ്ടിയിട്ട് 1000 വാക്യങ്ങൾ പറഞ്ഞാലേ അത് സ്പഷ്ടമാവുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് എന്നല്ല, ഞാൻ അതിന് ഇങ്ങനെയേ പറയൂ അതിൽ വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന തരത്തിലുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് എഴുതിയതെന്ന് തോന്നും സിദ്ധാന്തകുമതി കണ്ടാൽ. പ്രക്രിയാസർവസ്വകാരനാവട്ടെ അദ്ദേഹത്തിന് അങ്ങനെയില്ല, അദ്ദേഹത്തിന് ഒരു സൂത്രം
ആവശ്യമായ തരത്തിലുള്ള വിവരണത്തെ കൊടുക്കുന്നതിൽ യാതൊരു എന്താ തിശുക്കും അദ്ദേഹം കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. ആദ്യം തന്നെ അതാ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഒരുപാട് ശ്ലോകങ്ങൾ ദുരിതരാ അദ്ദേഹം എഴുതുകയാണ്. ഇങ്ങനെയാണ് ഒരു ശാസ്ത്രം, ഒരു ശാസ്ത്രകാരന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നും. ചിലരൊക്കെ വാക്യാർത്ഥം പറയുമ്പോൾ ധാരാളം മംഗളശ്ലോകങ്ങൾ ചൊല്ലും, ഇന്ത്യ ഇത്രയൊക്കെ മംഗളശ്ലോകങ്ങൾ ചൊല്ലുന്നത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. വരുക വന്ന് വാക്യാർത്ഥം പറയുക, അവിടെ എന്ത് മംഗളശ്ലോകത്തിന് പ്രത്യേക പിന്നെ എന്താണ് പ്രാധാന്യം? സകല ഗുരുക്കന്മാരെയും ഉപസ്ഥിതന്മാര് സകല പണ്ഡിതന്മാരെയും ഒക്കെ പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് വർണ്ണിച്ച് വന്ദിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ഒരു വിഷയമല്ലല്ലോ ഒരു വാക്യാർത്ഥം പറയുക എന്നുള്ളത്. എന്ന് പറയും പോലെ പ്രക്രിയാ സർവസ്വകാരൻ ധാരാളമായി ശ്ലോകങ്ങളിലൂടെ പലതും പറയുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു ആറോ ഏഴോ ശ്ലോകം അല്ല 9 ശ്ലോകങ്ങളാണ് അദ്ദേഹം ആരംഭത്തിൽ തന്നെ എഴുതിയത്. രാസവിലാസ വിരോലം സ്മരത മുരാരയർ മനോരമം രൂപം പ്രകൃതിഷുയത് പ്രത്യേകവത് പ്രത്യേകം ഗോപികാസു സമ്മിളിതം തുടങ്ങുന്ന ആ കുറെ ശ്ലോകങ്ങളിൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് അവിടെയാണ് ആരംഭിച്ചത്. എന്ത് വൃത്തവു ചാരുത രൂപസിദ്ധി കഥന എന്ന് പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ഇടയിൽ മാറിപ്പോയത്. വൃത്തവു ചാരു രൂപസിദ്ധി കഥന പ്രക്രിയാക്രമത്തിൽ ഉള്ള ഗ്രന്ഥങ്ങളിൽ വെച്ച് രൂപാവതാരം എന്ന ഗ്രന്ഥത്തിൽ രൂപസിദ്ധി കഥന അത്ര തന്നെ അല്ല വൃത്തവു ചാരുന്ന രൂപസിദ്ധി കഥന കായികാവൃത്തിയിൽ രൂപസിദ്ധി കഥന വേണ്ടതുപോലെ ഇല്ല. പ്രക്രിയ ഓരോ സിദ്ധരൂപത്തിന്റെയും പ്രക്രിയ കാണിക്കുന്നതിൽ വൃത്തി കാശികാവൃത്തി അത്ര ചാരുവായിട്ട് തോന്നിയില്ല എനിക്ക്. അപ്പൊ കാശികാവൃത്തിക്ക് ഒരു പോരായികയാണ് അദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാശികാവൃത്തി എല്ലാ തരത്തിലും പ്രാമാണികമാണ് എങ്കിലും അതില് രൂപസിദ്ധി പറയുന്നതിൽ അത് പോരാ എന്ന് തോന്നി. തോന്നിയതല്ല അത് തോന്നി മറ്റൊരാൾക്ക്. പിന്നെ രൂപാവതാരേ പുനഃ കൗമുദ്യാദിഷുജ അത്ര സൂത്രം അഖിലം നാസ്തിയേവ. രൂപാവതാരത്തിലോ അല്ലെങ്കിൽ പ്രക്രിയാ കൗമുദിയിലോ ഒക്കെ പ്രക്രിയ പറയുന്നുണ്ടെങ്കിലും പറഞ്ഞിടത്തോളം നന്നായിട്ടുണ്ടെങ്കിലും അതില് സകല പാണ്യ സൂത്രങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് വിനിയോഗിച്ചുകൊണ്ട് പ്രക്രിയ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതാണ് അത്തരം ആ ഗ്രന്ഥങ്ങളുടെ ന്യൂനത. അതുകൊണ്ട് തസ്മാ ത്വയാ രൂപാനീതി സമസ്ത സൂത്രസഹിതം പ്രക്രിയ കാണിക്കുന്നതും സമസ്ത സൂത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്നതുമായ സ്പഷ്ടം സ്പഷ്ടമാവണം, അതിൽ യാതൊരു എന്താണ് ദുർഗ്രഹത ഉണ്ടാവാൻ പാടില്ല, വായിക്കുന്നവർക്ക് വേഗത്തിൽ മനസ്സിലാവുന്ന തരത്തിലാവണം, സ്പഷ്ടം മിതമായിരിക്കണം, അനാവശ്യമായ കാടുകയറി പ്രക്രിയാ സർവസ്വാഭിഹിതം നിബന്ധനമിതം കാര്യം മതുപ്താധന. ഞാൻ പറഞ്ഞതുപോലൊക്കെ നീ ഇങ്ങനെ ഒരു നല്ലൊരു ഗ്രന്ഥം എഴുതണമെന്ന് അമ്പലപ്പുഴ രാജാവ് ആജ്ഞാപിച്ചതനുസരിച്ചിട്ടാണ് മേപ്പത്തൂർ നാരായണ ഈ പ്രക്രിയ സർവസ്വം എഴുതിയത് അദ്ദേഹം തന്നെ ആരംഭത്തിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ പ്രക്രിയാ സർവസ്വം ഏത് തരത്തില് ആണ് എന്നുള്ളത് അത് പിന്നെ അതിന്റെ ക്രമം വരെ ഒരു എഴുതാൻ പോകുന്ന ഗ്രന്ഥത്തിന്റെ ഞാൻ ഇതിനിടെ നമ്മുടെ സർവകലാശാലയിൽ ഈ സിലബസ് പരിഷ്കരിക്കുന്ന ഒരു സന്ദർഭത്തില് ഇപ്പോഴത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ OBTLE എന്നാണ്, അതായത് OBTLE അതിന്റെ അത് എന്ത് തന്നെ ആവട്ടെ അതില് പിന്നെ ഞാനത് ഓർക്കാതിരിക്കാനും കാരണമുണ്ട്. OBTLE എന്താണ് ലക്ഷ്മി? അതേതോ അത് ഇവിടെ പ്രസക്തല്ല. ഏതായാലും ഔട്ട്കം ബേസ്ഡ് ആണ്. ഔട്ട്കം ബേസ്ഡ് ആണ്. അതെ 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 ഔട്ട്കം ബേസ്ഡ് സിസ്റ്റത്തില് നമ്മള് സിലബസ് എഴുതുമ്പം ആദ്യം പിന്നെ എഴുതാൻ പോകുന്ന ഗ്രന്ഥത്തിന്റെ ഔട്ട്കം അല്ല ഗ്രന്ഥത്തിന്റെ അല്ല പാഠ്യഭാഗം ഇത് പഴുതുകൊണ്ട് ഇത് പഠിച്ചാൽ എനിക്ക് എന്ത് ഞാൻ എന്തറിയും പിന്നെ ഇതിന്റെ ഔട്ട്കം എന്താണ് എന്നൊക്കെ നമ്മൾ എഴുതണം എന്നാണ് അതിന്റെ ആ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വേണം
നമ്മുടെ സിലബസ് പാഠ്യക്രമം പരിഷ്കരിക്കാൻ എന്നുള്ളത്. ആ സമയത്ത് ഞാൻ ഓർമ്മിച്ച കുറെ ഗ്രന്ഥങ്ങളാണ് ഈ പ്രക്രിയ സർവസ്വ മുതലായ ഗ്രന്ഥങ്ങളുടെ രചനാ രീതിയൊക്കെ എൻ്റെ മനസ്സിൽ അന്ന് വന്നതാണ്. അതായത് ഒരു ഗ്രന്ഥം എഴുതുന്നതിന് ആദ്യം തന്നെ ഇന്നതൊക്കെയാണ് ഇതിൻ്റെ എൻ്റെ ഗ്രന്ഥത്തിൻ്റെ പദ്ധതി, ഇതൊക്കെയാണ് എൻ്റെ ആദ്യ ഗ്രന്ഥങ്ങളിലെ അധ്യയ ഗ്രന്ഥത്തിലെ അധ്യായം എന്നൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഒരു പ്ലാൻ ആദ്യമേ പറയുക. അത് ഇദ്ദേഹം പറഞ്ഞു, ഇഹ സംജ്ഞാ പരിഭാഷ സന്ധി കൃത്യത സമാസാശ്ച സ്ത്രീപ്രത്യയ സുബർത്ഥാഹ സുഭാം വിധിശ്ച ആത്മനേപദ വിഭാഗ കിങ്ങപി ചില അർത്ഥവിശേഷ സനന്ദ യങ് യങ്ങുലുകശ്ച ശുദ്ധാതു ന്യായോധാതു ഋണാദി ഛാന്തസമിതി സന്തു വിംശതി ഖണ്ഡാഹ. ഇങ്ങനെ 20 ഖണ്ഡങ്ങൾ ഉണ്ടാവട്ടെ താങ്കളുടെ ഗ്രന്ഥത്തിൽ എന്ന് അമ്പലപ്പുഴ രാജാവ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം സംജ്ഞാപ്രകരണം സംജ്ഞാഖണ്ഡം 20 ഖണ്ഡങ്ങളിലായിട്ടാണ് പ്രക്രിയാ സർവസ്വ ഗ്രന്ഥം അദ്ദേഹം നിബന്ധിച്ചത്. ഈ പ്രക്രിയാ സർവസ്വത്തിൽ നമ്മൾ ഈ പ്രക്രിയാ സർവസ്വത്തെ കുറിച്ച് അധികരിച്ചിട്ട് നമ്മളൊരു പ്രഭാഷണം ചെയ്യുമ്പോൾ ആ ഗ്രന്ഥത്തിന്റെ ഭൗതിക ശരീരത്തെയും പറയണത്. അപ്പൊ പ്രക്രിയാ സർവസ്വം എന്ന ഗ്രന്ഥം മഹാഗ്രന്ഥത്തില് 20 ഖണ്ഡങ്ങളാണ് ഉള്ളത്. ഇഹ സന്തു വിംശതി ഖണ്ഡാഹ. ഈ ഗ്രന്ഥത്തിൽ 20 ഖണ്ഡങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അമ്പലപ്പുഴ രാജാവ് നിർദ്ദേശിച്ചു. ആ 20 ഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇഹ സംജ്ഞ പരിഭാഷ സന്ധി കൃത്ത് തദ്ധിതാഹ സമാസാശ്ച സ്ത്രീപ്രത്യയാഹ സുബർത്ഥാഹ സുഭാം വിധിശ്ച ആത്മനേപദ വിഭാഗ തിങ്ങപിച തിങ് അപിച ലാർത്ഥ വിശേഷ വിശേഷാഹ സനന്ദ യങ് യങ്ങലുകശ്ച ശുദ്ധാതു ന്യായ ധാതു ഗുണാദി ന്യായോ ധാതു ഋണാദി ഛാന്തസം. ഇങ്ങനെ 20 ഖണ്ഡങ്ങളാണ്. അതില് സംജ്ഞാഖണ്ഡത്തില് പ്രായേണ സന്ധിപ്രകരണത്തിലും അല്ലെങ്കിൽ അതിനുശേഷമുള്ള കൃത്തധിത പ്രകരണത്തിലൊക്കെ അതുപോലെ സമാസ പ്രകരണത്തിലൊക്കെ ആവശ്യമായി വരുന്ന സംജ്ഞകൾ സംജ്ഞാസൂത്രങ്ങൾ എഴുതി വിശദീകരിച്ച ഖണ്ഡമാണ് സംജ്ഞാഖണ്ഡം. അതിനുശേഷം പരിഭാഷാഖണ്ഡം. ആ പരിഭാഷാഖണ്ഡത്തിലുമുള്ള പരിഭാഷകൾ വരും ഖണ്ഡങ്ങളിൽ ആവശ്യമാവുന്ന തരത്തിലാണ്. അധികവും പരമാവധി സംജ്ഞകളൊക്കെ സംജ്ഞാഖണ്ഡത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പരമാവധി പരിഭാഷകൾ പരിഭാഷാഖണ്ഡത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ പരമാവധി എന്ന് പറയാൻ കാരണം വെച്ചാൽ, സിദ്ധാന്തകൗമുദി അങ്ങനെ അല്ല. അതുകൊണ്ടാണ് സിദ്ധാന്തകൗമുദിയിൽ സംജ്ഞാപ്രകരണത്തിൽ വളരെ കുറച്ച് സംജ്ഞകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിദ്ധാന്തകൗമുദിയിലത്തെ ക്രമവും പ്രക്രിയാ സർവസ്വത്തിന്റെ ക്രമവും നമ്മളൊരു താരതമ്യ പഠനം ചെയ്യേണ്ടതാണ്. അന്നേരം നമുക്ക് മനസ്സിലാവും അതിന്റെ രണ്ടിനും അതിൻ്റെതായ ന്യായീകരണം ഉണ്ട്, രണ്ടിനും അതിൻ്റെതായ ഭംഗിയും ഉണ്ട് എങ്കിലും നമുക്ക് ഒന്ന് അതും ഒന്ന് നമുക്ക് ഞാനിവിടെ പറയാൻ വിചാരിക്കുന്നുണ്ട്. പരിഭാഷ സന്ധിഹി, അതിനുശേഷം കൃത്ത്, സംജ്ഞ പരിഭാഷ സന്ധി, ഇത് മൂന്നും ഇതേ ക്രമം തന്നെയാണ്. അതായത് പ്രകരണ ക്രമം ഇങ്ങനെ തന്നെയാണ് സിദ്ധാന്ത കൗമുദി. ആദ്യം തന്നെ സംജ്ഞാപ്രകരണം, പരിഭാഷാ പ്രകരണം, സന്ധി പ്രകരണം, അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം അജന്ത പുംലിംഗ പ്രകരണം അല്ലെങ്കിൽ ശബ്ദാധികാരമാവുന്ന സുബന്ധ ശബ്ദങ്ങളുടെ പ്രക്രിയയാണ്. 7 വിഭക്തികളിലായി 3 വചനങ്ങളിലായി അകാര അകാരാന്തം ഈകാര ആകാരാന്തം ഇകാരാന്തം ഈകാരാന്തം പും സ്ത്രീ നപുംസക ലിംഗങ്ങളിലായി ഉള്ള സകല ബന്ധങ്ങളുടെയും പ്രക്രിയ പറയുകയും അതിനാവശ്യമായ സൂത്രങ്ങൾ വ്യാഖ്യാനിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സിദ്ധാന്തകൗമുദി. എന്നാൽ ഇവിടെ എന്നിട്ട് സിദ്ധാന്തകൗമുദിയിൽ അത് കഴിഞ്ഞ് സ്ത്രീ പ്രത്യയവും പറഞ്ഞ് അതിനുശേഷം കാരകവും പറഞ്ഞ് സമാസവും പറഞ്ഞ് തദ്ധിതവും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് സുബന്ധവുമായി ബന്ധപ്പെട്ട സകല കഥകളും ഒന്ന് കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിങ്ങന്തം സുപ്തിങ്ങന്തം പദം എന്ന പദത്തെ രണ്ടായി വിഭജിച്ചതിൽ സുബന്ധം എന്ന ഇതിനെ അധികരിച്ചുകൊണ്ട് പൂർവാർത്ഥവും തിങ്ങന്തം എന്നതിനെ എന്ന രണ്ടാം തരത്തിൽ രണ്ടാമത് ഒരു പദത്തെ സംബന്ധിച്ചുള്ള ഉത്തരാർത്ഥവുമാണ് സിദ്ധാന്ത കൗമുദിയുടെ ഘടനയെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ സംജ്ഞയും പരിഭാഷയും സന്ധിയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം
കൃത്ത് തദ്ധിതം സമാസം സ്ത്രീ പ്രത്യയം ഇങ്ങനെയൊക്കെയാണ് പോയത്. അതെന്താ കാരണം ചോദിച്ചാൽ സുപ്തിഗന്ധം പദം എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ വെച്ചു. സുഗന്ധവും തിഗന്ധവുമാണല്ലോ ഭാഷയിലെ പദങ്ങൾ, പദങ്ങൾ ചേർന്നതാണല്ലോ വാക്യം, വാക്യമാണല്ലോ ശബ്ദം. അപ്പോ സുബന്ധങ്ങളെയും തിഗന്ധങ്ങളെയും സുബന്ധങ്ങളുടെയും തിഗന്ധങ്ങളുടെയും പ്രക്രിയ പറയേണ്ടതുണ്ട്. അതിന് സുബന്ധങ്ങളുടെ പ്രക്രിയ തന്നെ ആവട്ടെ ആദ്യം എന്ന് അദ്ദേഹം ഭട്ടോജീസരെ പോലെ തന്നെ തീരുമാനിക്കുകയും. എന്നാൽ ഈ സുബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാതിപതികത്തിൽ നിന്ന് സുപ്പുകളെ ചേർത്തിട്ടാണല്ലോ സുബന്ധം ഉണ്ടാവുക. അപ്പൊ പ്രാതിപതികം എന്താണ് എന്ന് ചോദ്യം വരികയും അവിടെ അർത്ഥവ ദഥാതിർ അപ്രത്യയ പ്രാതിപതികം എന്ന സംജ്ഞാസൂത്രവും ഉടനെ തന്നെ കൃത്തദ്ധിത സമാസാശ്ച എന്ന സൂത്രവും കൂടി വിവരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രാതിപതികം എന്താണ് എന്ന് മനസ്സിലാവൂ. അതായത് പ്രാതിപതികവും ധാതുവും പ്രാതിപതികത്തിൽ നിന്ന് അതിൻ്റെതായ പ്രത്യയങ്ങൾ സ്ത്രീ സുപ്സ്ത്രീ തദ്ധിത പ്രത്യയങ്ങളെ ചേർത്ത് സുബന്ധങ്ങളും, ധാതുവിൽ നിന്ന് കൃത്യം പ്രത്യയങ്ങളെ ചേർത്ത് അല്ല ധാതുവിൽ നിന്ന് തിങ് പ്രത്യയങ്ങളെ ചേർത്ത് തിങ്ങന്ധവും, ഇങ്ങനെ രണ്ടുപേരാണല്ലോ. അപ്പോ സുബന്ധങ്ങളെ സുപ്തിഗന്ധം പദം എന്നുള്ളതിൽ ആദ്യം സുപ്തു എന്ന് വരുമ്പോൾ സുബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സുബന്ധങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രാതിപതികത്തിൽ നിന്ന് പ്രത്യയങ്ങൾ സുപ്രത്യയങ്ങൾ ചേർത്തിട്ടാണെങ്കിൽ പ്രാതിപതികം എന്താണ് എന്ന ജിജ്ഞാസ വരുമ്പോൾ അത് നമുക്ക് പറയണമെങ്കിൽ അർത്ഥവദാതർ അപ്രത്യയ പ്രാതിപതികം കൃത്തദ്ധിത സമാസാശ്ച എന്ന രണ്ട് സൂത്രങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ വിദ്യാർത്ഥിക്ക് ശിഷ്യന് പ്രാതിപതികം എന്താണ് എന്ന് ധാരണയുണ്ടാവും. അതല്ലാതെ സിദ്ധാന്ത കൗമുദിയിൽ പറയുമ്പോൾ അർത്ഥവും തഥാതര പ്രത്യേക പ്രാതിപതികാന്നും കൃത്യത്തിന്റെ സ്വഭാവസാക്ഷാന്നും പറഞ്ഞിട്ട് പിന്നെ കൃത്യം തദ്ധിതത്തെ കുറിച്ചൊക്കെ പിന്നെ ഏതോ കാലത്താണ് പിന്നെ പറയുന്നത്. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഇദ്ദേഹം ചെയ്തത് എല്ലാ പ്രാതിപതികങ്ങളും എല്ലാ തരം പ്രാതിപതികങ്ങളെയും അർത്ഥവ പ്രാതിപതികത്തെയും കൃതന്ത പ്രാതിപതികത്തെയും തദ്ധിത പ്രാതിപതികത്തെയും സവാസ പ്രാതിപതികത്തെയും അതേ ക്രമത്തിൽ ആദ്യം ഉണ്ടാക്കി അടവച്ചു. അതാണ് കൃത്ഖണ്ഡത്തിൽ ധാതുവിൽ നിന്ന് കൃത്പ്രത്യയങ്ങളെ ചേർത്ത് കൃതന്ത പ്രാതിപതികത്തെ ഉണ്ടാക്കി, അതുപോലെ പ്രാതിപതികത്തിൽ നിന്ന് തദ്ധിതങ്ങളെ ചേർത്ത് തദ്ധിത പ്രാതിപതിക തദ്ധിതാന്ത പ്രാതിപതികത്തെയും ഉണ്ടാക്കി, അതുപോലെ സമാസം ചെയ്ത് സമാസ പ്രാതിപതികത്തെയും ഉണ്ടാക്കി വെച്ച്, പിന്നെ സ്ത്രീ പ്രത്യയം ചേർത്താല് അതിനെയും എന്താണ് പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാപി ഗ്രഹണം എന്ന് സ്ത്രീത്വ ബോധക പ്രത്യയങ്ങൾ ചേർത്തത് ചേർത്ത ശബ്ദം അപ്രത്യേഹ എന്ന് പ്രതിഷേധമുള്ളത് കൊണ്ട് അത് പ്രാതിപതികമാവില്ലെങ്കിലും ഈ സ്ത്രീ പ്രത്യയാന്ത ശബ്ദങ്ങൾക്ക് പ്രാതിപതികത്തിന്റെ അതേ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാപി ഗ്രഹണം എന്നിങ്ങനെ. അതുകൊണ്ട് അതിനുശേഷം സ്ത്രീ പ്രത്യയം ചേർത്തിട്ടുള്ള പ്രാതിപതികത്തെയും അഥവാ അതും കൂടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്നാ പിന്നെ നേരിട്ട് സുപ്പ് പ്രത്യയങ്ങളെ ചേർത്ത് പ്രക്രിയ പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചാൽ വരട്ടെ, ആയിട്ടില്ല. ഈ പ്രാതിപതികങ്ങളിൽ നിന്ന് ഈ സുപ്പ് പ്രത്യയങ്ങളെ ചേർക്കുന്നത് വെറുതെ അങ്ങ് ചേർത്താൽ തോന്നിയ പോലെ അങ്ങ് ചേർക്കാൻ പറ്റില്ല. ഇന്ന അർത്ഥത്തിൽ ഓരോ സുപ്പ് പ്രത്യയത്തെയും ചേർക്കുമ്പോൾ ഇന്ന ഇന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രാതിപതികാർത്ഥം മാത്രമേ പ്രഥമാ വിഭക്തി, അതുപോലെ കർമ്മണി ദ്വിതീയാ വിഭക്തി, കർത്തൃകരണയോ തൃതീയ, സമ്പ്രദാനേ ചതുർത്ഥി എന്നിങ്ങനെ അർത്ഥ ഇന്ന ഇന്ന അർത്ഥത്തിലാണല്ലോ നമ്മൾ ഇന്ന ഇന്ന വിഭക്തി ചേർക്കുന്നത്. അതുകൂടി മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സ്ത്രീ പ്രത്യയം പറഞ്ഞ ഉടനെ കാരകം പറഞ്ഞു. സ്ത്രീ പ്രത്യയ സുവർത്ഥാഹ, അങ്ങനെ സുവർത്ഥ പ്രകരണങ്ങളും കഴിഞ്ഞ് ഈ പ്രാതിപതികത്തിൽ നിന്നൊക്കെ സുപ്പ് ഇനി ചേർക്കാം എന്ന ഘട്ടം വന്നതിന് ശേഷമാണ് സുഭാം വിധിഹി എന്ന സുബ് വിധി ഖണ്ഡം അദ്ദേഹം എഴുതുന്നത്. ഇത്രയും ആയതോടുകൂടി സുപ്തിഗന്ധം പദം എന്നതിലേത്തെ സുബന്ധം പദം എന്ന ഭാഗം കഴിഞ്ഞു. അതിനുശേഷം തിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് ആദ്യം തന്നെ തിങ് പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? തിപ്തസ്ജി മുതലായ 18 എണ്ണമാണെങ്കിൽ അതിൽ ആദ്യത്തെ 9 എണ്ണത്തിന് പരസ്മേപദം എന്ന് പേര്, പിന്നീട് ആത്മനേപദങ്ങളാണ്. അപ്പോ ഈ ധാതുക്കളിൽ നിന്നാണ് ഈ പരസ്മേപദ ആത്മനേപദ പ്രത്യയങ്ങളെ ചേർക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ ധാതുവിൽ നിന്ന് പരസ്മേപദ പ്രത്യയങ്ങൾ ചേർക്കണം, ഏതൊക്കെ ധാതുക്കളിൽ നിന്ന് ആത്മനേപദ പ്രത്യയങ്ങൾ ചേർക്കണം എന്ന കാര്യം പറയുന്ന ആത്മനേപദ പരസ്മേപദ വിഭാഗം തങ്ങാനാവ അതെ അനുദാത്തങ്ങിത ആത്മനേപദം എന്ന് തുടങ്ങുന്ന
ശേഷാത് കർത്തരി പരസ്മേപദം എന്ന് അതിനുശേഷമുള്ള ആ കുറേ സൂത്രങ്ങൾ അതേ ക്രമത്തിൽ ആത്മനേപദ വിഭാഗ ഖണ്ഡത്തിൽ അദ്ദേഹം പറഞ്ഞ് വ്യാഖ്യാനിച്ചു പോയി. അങ്ങനെ ആ ഖണ്ഡം, അതിനുശേഷം തിങ്ക്ഖണ്ഡം, പിന്നെ ലാർത്ഥ വിശേഷാഹ. സാധാരണ നമ്മളിപ്പോ പ്രക്രിയയില് ഈ ലകാരാർത്ഥ പ്രകരണം എന്ന് പറയുന്ന ഒരു പ്രകരണം വെക്കും. എന്തൊരു വിഡ്ഢിത്വവും അംഗത്വമാണെന്ന് ഞങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടിയപ്പോ ഒന്ന് പറഞ്ഞാൽ തോന്നിയതുകൊണ്ടാണ്. എന്താ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സംസ്കൃതം പഠിക്കണമെന്ന് വ്യാകരണം വേണം, പക്ഷെ അധികമൊന്നും വേണ്ട. അത്യാവശ്യം സന്ധി സമാസം ഒരു കാരകം പിന്നെ ലകാരാർത്ഥം എന്തിനാ അത് എന്ന് വെച്ചാലേ ഈ പറയുന്നവരുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നല്ലോ, കാരക പ്രകരണം പഠിച്ചാൽ വിഭക്തികൾ തെറ്റാണ്ട് പ്രയോഗിക്കാൻ പറ്റുന്നു, സന്ധി പഠിച്ചാൽ അത് സന്ധിയായി, സമാസം ചെയ്യാണ്ട് നമുക്ക് നിവൃത്തിയില്ലല്ലോ, പിന്നെ ലകാരാർത്ഥ പ്രകരണം എന്തിനാ പഠിക്കുന്നു ചോദിച്ചാൽ ലകാരങ്ങളുടെ അർത്ഥം പഠിച്ചാലല്ലേ നമുക്ക് അതാത് ലകാരത്തെ പ്രയോഗിക്കാൻ പറ്റൂ എന്ന വിചാരം എത്തുകയാണ് സിദ്ധാന്ത കൗമുദിയിലെ ഏതോ അന്ന് മൂലത്തിലുള്ള ലകാരാർത്ഥ പ്രകരണം ഈ എന്താണ് സിലബസിലിടുന്നത്. ആ ലകാരാർത്ഥ പ്രകരണത്തിലെ ഒരു സൂത്രവും നമുക്ക് നിത്യോപയോഗത്തിലോ കാവ്യത്തിലോ എവിടെയും കാണില്ല. ആ ലകാരാർത്ഥ പ്രകരണത്തിലുള്ള സൂത്രങ്ങളുടെ നമുക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ ആ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതാണ് എന്താണ് ഒരു കേൾവി ഞാൻ എഴുതി. അതായത് എന്താണ്, ഒരാള് ഈ അടുത്ത കാലത്ത് തന്നെ സുഗളാർത്ഥമാല, സുഗളാർത്ഥമാല എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ നൂറ്റാണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മള് കലക്കത്ത് ഗോവിന്ദൻ നമ്പ്യാര് അതിന് തൊട്ട് മുമ്പുള്ള ബാച്ചിലുള്ള ഒരു പണ്ഡിതനാണ് പെരുന്താനം. ഈ സുഗളാർത്ഥമാല മാത്രമേ നമുക്ക് ഈ ലകാരാർത്ഥ പ്രകരണത്തിലേത്തെ ലകാരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഉപയോഗപ്പെടും, വേറെ എവിടെയും അത് കിട്ടില്ല. അത്ര പോലും അനാവശ്യമായിട്ടുള്ള സൂത്രങ്ങളാണ്. അനാവശ്യങ്ങൾ ഈ എന്തായത് വ്യാകരണം അധികം പഠിക്കണം ഇല്ല, അത്യാവശ്യം നമുക്ക് പ്രയോഗത്തിൽ ആവശ്യമായ വ്യാകരണം പഠിക്കണം എന്ന് വിചാരിക്കുന്ന അവരുടെ പാഠ്യപദ്ധതിയിൽ ലകാരാർത്ഥ പ്രകരണം കൂടി ഉൾപ്പെടുത്തുന്ന അവരുടെ എന്താണ് വിചാരം സർവഥാ അജ്ഞാന മൂലകമാണ് എന്ന് പറയേണ്ടി പറ്റില്ല. അവർക്ക് ലകാരാർത്ഥ പ്രകരണം അറിയില്ല, മറ്റു പ്രകരണം അറിയില്ല എന്ന് എല്ലാം മനസ്സിലാക്കാം. അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും തിങ്ങപ്പിച്ചാൽ അർത്ഥവിശേഷ സനന്ത സനന്ത എങ്ങൊരു, അതായത് ധാതുവിൽ നിന്ന് ചില പ്രത്യയങ്ങൾ ചേർത്താൽ വീണ്ടും ധാതുവാകും, അതാണ് സനാദി പ്രത്യയങ്ങൾ. സനന്ത എങ്ങ് സന്നെ എങ്ങ് കെച്ച് കാമിച്ച് മുതലായ സനാദ്യന്താ ധാതവഹ എന്ന സൂത്രം കൊണ്ട് ധാതു സംശയം വിട്ടുമാറുള്ള പ്രത്യയങ്ങളും അത് ചേർത്തതിനു ശേഷമുള്ള പ്രക്രിയ ഒക്കെ പറയുന്ന സനന്ത എങ് എങ്ങനെ കെച്ച് സുബ്ധാതു. സുബ്ധാതു എന്ന് പറയുന്നത് പ്രാതിപതിക സുബന്ധത്തിൽ നിന്ന് അഥവാ പ്രാതിപതികത്തിൽ നിന്ന് ചില പ്രത്യയം ചേർത്ത് ധാതുവാക്കുന്ന ഒരു സമ്പ്രദായം. ഇത്രയും കൊണ്ട് സുപ്തിങ്കന്ധം പദം എന്ന ആ ഒരു വാക്യത്തിലെ പദങ്ങളെ രണ്ട് വിഭജിച്ച് അത് ഇത്രയും ഖണ്ഡങ്ങളിലൂടെ മേൽപ്പത്തൂര് വിവരിക്കുകയും അതിനാവശ്യമായ അതിനെ പ്രക്രിയ ചെയ്യുമ്പോൾ ആവശ്യമായ സൂത്രങ്ങളെ വിവരിക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് അദ്ദേഹം ചെയ്തത് മേൽപ്പത്തൂര് ഭട്ടോജി ദീക്ഷിതർ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയോ, ന്യായോ ധാതു ഉണാദി, ഈ ന്യായഖണ്ഡവും ധാതുഖണ്ഡവും ഉണാദിഖണ്ഡവും ഛാന്തസഖണ്ഡവും ഇങ്ങനെ നാല് ഖണ്ഡങ്ങളിലൂടെ അദ്ദേഹം, അതില് സിദ്ധാന്തകൗമുദിയിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും സിദ്ധാന്തകൗമുദിയിൽ അവിടെ ഇവിടെ ഈ പരിഭാഷ എന്ന ശേഖരത്തില് എന്താണ് നാഗേശ ഭക്തൻ എടുത്ത് ക്രമീകരിച്ച് വ്യാഖ്യാനിച്ച പരിഭാഷകൾ പാണിനി വ്യാകരണം നമുക്ക് വ്യാകരണത്തിൽ ഉപയോഗപ്പെടുന്ന പരിഭാഷാ വാക്യങ്ങൾ അത് പലതും സിദ്ധാന്തകൗമുദിയിൽ അവിടെ ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും ഇദ്ദേഹം അതായത് മേപ്പത്തൂര് ഒരു സ്വതന്ത്ര ഖണ്ഡം, സ്വതന്ത്രമായി പരിഭാഷകളെ പ്രതിപാദിക്കുന്ന ഒരു ഖണ്ഡം തന്നെ ഉണ്ടാക്കി, ന്യായഖണ്ഡം എന്നാണ് അതിന്റെ പേര്. എന്താണ് രൂപസിദ്ധ വപി ക്വചിത് താൻ ന്യായാനേകതോ ഭക്ഷ്യ ഭോജരാജോ എന്നാണ് അതിന്റെ ആ ഖണ്ഡത്തിന്റെ ആദ്യത്തെ ശ്ലോകം.
അതായത് ബഹൂപയുക്ത യുക്തൗ യേ രൂപസിദ്ധാവപി ക്വചിത് താന്യായാൻ ഏകതോ വക്ഷ്യേ ഭോജരാജോക്ത വർത്മന. ഇത് ഞാൻ ഇങ്ങനെ ഈ ശ്ലോകം തന്നെ ചൊല്ലി പറയാനും ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഭോജരാജോക്ത വർത്തമന എന്നതും കൂടി നമുക്കിപ്പോ ഇവിടെ ഈ പ്രക്രിയാസർവസ്വത്തെ കുറിച്ച് പറയുമ്പോൾ വിവേചിക്കേണ്ട ഒരു പദമാണ്. അത് പറയാം, ബഹൂപയുക്ത, അതായത് പാണിനി വ്യാകരണം വിശദീകരിക്കുന്ന സമയത്ത് വളരെ ഉപയോഗപ്പെടുന്ന ഒരുപാട് പരിഭാഷ വാക്യങ്ങൾ നമ്മൾ പരിഭാഷ എത്തിച്ചേർത്ത് പഠിക്കാറുണ്ടല്ലോ. പ്രാചീന വ്യാകരണ തന്ത്ര പ്രാചീനികാനി എന്താണ് ഭാഷ്യവാർത്തികയോ രൂപതിബദ്ധാണിതാനി എന്ന് പറയുന്ന ആ പരിഭാഷ വാക്യങ്ങളെ ആ പരിഭാഷകളെ സംബന്ധിച്ച് മാത്രമായിട്ട് നമുക്ക് ഒരു വ്യാകരണ ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ പരിഭാഷ വാങ്മയം എന്നൊരു വാങ്മയം വേറെ തന്നെയുണ്ട്. അത് വ്യാടി എഴുതിയ പരിഭാഷ സൂചനം മുതൽക്ക് എത്രയോ ആചാര്യന്മാര് പാണിനി വ്യാകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട പാണിനിക്ക് മുമ്പ് തന്നെ ധാരാളം നടപ്പിലുള്ള വ്യാകരണ സമ്പ്രദായത്തില് പിന്നെ മനസ്സിലാക്കി വരുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകള് വാക്യങ്ങള് ആ വാക്യങ്ങളെ ക്രോഡീകരിച്ച് വ്യാഖ്യാനിക്കുക എന്ന ഒരു കൃത്യം ചെയ്ത ഒരുപാട് ആചാര്യന്മാര് നീലകണ്ഠൻ, ഭാസ്കരൻ, പുരുഷോത്തമദേവൻ, ക്ഷീരദേവൻ എന്ന് വേണ്ട അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ പരിഭാഷകളെ പ്രത്യേകമായി പിന്നെ അടുക്കി വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ നാഗേശ ഭട്ടന്റെ പരിഭാഷശേഖര ഗ്രന്ഥം വന്നതോടുകൂടി അതൊക്കെ പിന്നെ എന്താണ് അവരുടെയൊക്കെ പ്രചാരം നഷ്ടപ്പെട്ട് പരിഭാഷേന്ദു ശേഖരൻ എന്ന് പറയുന്നതാണ് ആകെ ഉള്ളത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അത് അത്രയധികം ഹിറ്റായി. എന്നാൽ ഞാൻ ഇനി പറഞ്ഞു കൊണ്ടുവരുന്നത് ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്ത കൗമുദിയിൽ കൗമുദിയെ പോലും രണ്ടാന്തരമാക്കും വിധത്തില് നാഗേശ ഭട്ടൻ പരിഭാഷകൾക്കായും സ്വന്തമായ ഒരു ഗ്രന്ഥം എഴുതിയെങ്കിൽ ഈ ഭട്ടോജി ദീക്ഷിതരും നാഗേശനും രണ്ടും ചേർന്ന ഒരു ഒരു പ്രത്യേക പ്രതിഭാസമാണ് മേപ്പത്തൂർ നാരായണ ഭട്ടവാതിര് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി വളച്ചു കെട്ടി പറഞ്ഞത്. പ്രക്രിയാസർവസ്വത്തിൽ സിദ്ധാന്ത കൗമുദി മുഴുവൻ ഉണ്ട്, പരിഭാഷ ദേശേന്ദു ശേഖരവും മറ്റൊരു രൂപത്തിൽ ഇതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് ന്യായഖണ്ഡം. ആ ന്യായഖണ്ഡത്തിലെ ഭട്ടോജി അല്ല നാഗേശ ഭട്ടൻ പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യം മേപ്പത്തൂര് തന്റെ പ്രക്രിയാസർവസ്വത്തിനകത്ത് തന്നെ ചെയ്തു വെച്ചു. ഒരു സ്വതന്ത്രമായ പരിഭാഷ വ്യാഖ്യാന ഗ്രന്ഥം അദ്ദേഹം അതിന്റെ അകത്ത് തന്നെ ചെയ്തു വെച്ചു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ ന്യായ ധാതുഹു എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു ധാതു വൃത്തി ഗ്രന്ഥം തന്നെ, മാധവീയ ധാതു വൃത്തി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഗ്രന്ഥമാണ്. അത് ഭട്ടോജി ദീക്ഷിത് അത് ചെയ്തിട്ടുണ്ട്. ദിഗന്ധങ്ങളെ പ്രക്രിയ ചെയ്യുന്ന സമയത്ത് ധാതു പാഠത്തിലെ എല്ലാ ധാതുക്കളെയും പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് എന്നതുപോലെ പിന്നെ ഇദ്ദേഹം ധാതു ഖണ്ഡം എന്ന് പറയുന്ന ദിഗന്ധങ്ങൾക്ക് മാത്രമല്ല ദിഗന്ധങ്ങൾക്ക് പുറമേ ധാതു ഖണ്ഡം എന്നിങ്ങനെ ധാരാളം ധാതുക്കളെ സംബന്ധിച്ചും ഒരു വേറെ ഒരു വാങ്മയം ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഒരുപാട് ധാതുക്കളെ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്, മാധവീയ ധാതു വൃത്തി, അതുപോലെ എന്താന്ന് ഞാൻ എന്തോ ആയിക്കോട്ടെ, ഏതായാലും കുറെ ധാതുക്കളുടെ പ്രത്യേക സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ആ ഗ്രന്ഥങ്ങളെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇദ്ദേഹം ധാതുഖണ്ഡം രചിച്ചു. ധാതു പറയാ, അതിന്റെ അർത്ഥം പറയാ, അതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ മതഭേദമുണ്ടെങ്കിൽ അതും കൂടെ ചൂണ്ടി കാണിക്കുക. അങ്ങനെയുള്ള ധാരാളം ആചാര്യന്മാരുടെ പാഠഭേദങ്ങളെ പിന്നെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ധാതുഖണ്ഡം ന്യായോധാതു അല്ല എന്താ ന്യായഖണ്ഡത്തിലെ ഭോജരാജോക്ത വർത്തമന എന്നുള്ള അംശം പറയണം. അതെന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പ്രക്രിയാസർവസ്വം എന്ന് പറയുന്ന ഗ്രന്ഥം നേരത്തെ പറഞ്ഞു ലക്ഷ്യപ്രധാനമായ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്യപ്രധാനമായ ഗ്രന്ഥം എന്ന് പറയുമ്പം ലക്ഷ്യങ്ങളുടെ പ്രാമാണ്യം ആദ്യം നോക്കുന്നുണ്ടാകും. ഭട്ടോജി ദീക്ഷിതരുടെ കാഴ്ചപ്പാട് ലക്ഷണാനുസൃതമായാലേ ഒരു പദം ഒരു ലക്ഷ്യം സാധുവാകും, പ്രമാണമാകും. അതായത് പാണിനിയിലെ പാണിനിയുടെ ലക്ഷണങ്ങളിലൂടെ നമ്മൾ കണ്ണ് വന്ന് കിട്ടുന്ന ശബ്ദസ്വരൂപം മാത്രമേ പ്രാമാണികമാകൂ എന്നാണ്
ഭട്ടോജി ദീക്ഷിതരുടെ സിദ്ധാന്തം. എന്നാൽ ലക്ഷ്യപ്രധാനനായ മെപ്പത്തൂരാകട്ടെ ആദ്യം തന്നെ പ്രാമാണികന്മാരായ പ്രകാരാന്തരേണ പ്രാമാണ്യമുള്ള ആചാര്യന്മാരുടെ ഒരു നിര ആദ്യം തന്നെ മനസ്സിൽ വെക്കുകയും ആ ആചാര്യന്മാരുടെ പ്രയോഗിച്ച ശബ്ദങ്ങളെ മുഴുവൻ അദ്ദേഹം ലക്ഷ്യമായി കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉപകാരപ്പെടും വിധത്തിൽ മാത്രം പാണിനി ലക്ഷണങ്ങളെ ആശ്രയിക്കുകയും ചെയ്തു. അതായത് മേപ്പത്തൂരിനെ സംബന്ധിച്ച് ലക്ഷ്യമാണ് പ്രധാനം, ലക്ഷണമാണ് ലക്ഷ്യമാണ് പ്രധാനം, വഴിയല്ല എന്ന് എന്ന് പറയും പോലെ ഇരിക്കും. നേരെ ഭട്ടോജി ദീക്ഷിത് അങ്ങനെയല്ല, ലക്ഷ്യമല്ല പ്രധാനം, വഴിയാണ് പ്രധാനം, വഴിയാണ് പ്രധാനം. പണ്ട് നമ്മൾ ഞാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒരു 2-3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ചിലപ്പോ രാത്രി ചിലപ്പോ വൈകുന്നേരമൊക്കെ ചായ കുടിക്കാം. അത്രയും ദൂരം നടന്നു പോയിട്ട് നമ്മൾ ചായ കുടിക്കുന്നത് എന്ന് വെച്ചാൽ ചായക്കല്ല അവിടെ പ്രാധാന്യം, ആ പോവുക എന്നല്ല പോക്കിനെയാണ് പ്രാധാന്യം. അപ്പൊ മാർഗപ്രധാനമാണ് എന്ന് പറയുമ്പോൾ ഭട്ടോജി ദീക്ഷിതർക്ക് ലക്ഷ്യത്തിലല്ല പ്രധാനം, അതിലൂടെ അത് ആ ലക്ഷ്യത്തിലെത്താൻ ഉള്ള ലക്ഷണത്തെ നമ്മൾ വിശകലനം ചെയ്യുക, അതിന്റെ കൃത്യതയെ ആലോചിച്ച് അങ്ങനെ കോരിത്തിരിക്കുക, ഇതാണ് ഒരു ഭട്ടോജി ദീക്ഷിതരുടെ ഒരു ഒരു സ്വഭാവം. എന്നാൽ മേപ്പത്തൂരിനെ സംബന്ധിച്ചിട്ട് പാണിനി ലക്ഷണങ്ങൾ കേവലം തന്നെ ഒട്ടും തർക്കമൊന്നുമില്ല എന്ന ഒരു ഒരു രണ്ടാം ഒരു ചിറ്റമ്മ നയമാണ്. അദ്ദേഹം അനവധി ആചാര്യന്മാർ, അദ്ദേഹം ഒരുപക്ഷെ പ്രക്രിയാസർവസ്വത്തിൽ എത്ര ആചാര്യന്മാരെയാണ് സ്മരിച്ചിട്ടുള്ളത്. ആ ആചാര്യന്മാര് വൈയാകരന്മാരാവട്ടെ, ഗ്രന്ഥകാരന്മാരാവട്ടെ, കവികളാവട്ടെ, ഇത്രയും ഗ്രന്ഥങ്ങളെ ഒരു സ്മരിച്ച ഒരു ഗ്രന്ഥം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയധികം ഗ്രന്ഥങ്ങളെ സ്മരിച്ചിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ആധുനിക ഗവേഷണ പദ്ധതി എന്ന് നമുക്ക് വുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു വളരെ പ്രധാനമാണ്. ഏറ്റവും അർവാചീനായ ഗ്രന്ഥകാരനെ പോലും കണക്കിലെടുത്തിട്ട് വേണം ഗ്രന്ഥം രചിക്കാൻ. അതൊരു ഗവേഷണ പദ്ധതിയാണ്. ഇതേപോലെ തന്നെയാണ് മേപ്പത്തൂരിനെ സംബന്ധിച്ചും. അങ്ങനെ പണ്ട് ഏതോ കാലത്ത് ഒരാളിൽ അവസാനിക്കുന്നതല്ല പ്രാമാണ്യം എന്ന് കരുതുകയും പാണിന്യുക്തം പ്രമാണെന്ന പുനരപരെ ഭോജ എന്താണ് എന്നൊക്കെ വീരവാദം ഈ പ്രക്രിയാസർവസ്വത്തിൽ തന്നെ ഒഴുക്കിയിട്ടുണ്ട്. പാണിനി പറഞ്ഞത് മാത്രമൊന്നുമല്ല പ്രമാണം, വേറെ അനവധി അനവധി ആചാര്യന്മാരുണ്ട്. പാണിനി പോലും പാണിനിക്ക് മുമ്പുള്ള ആചാര്യന്മാരെ പിന്നെ മറികടന്നിട്ടാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പാണിനി പറയാത്തത് പലതും വാർത്തകാരൻ ചൂണ്ടിക്കാട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപാണിന്യ പ്രാമാണ്യ സാധനം എന്ന ഒരു ഗ്രന്ഥം എഴുതുകയും തന്റെ പ്രക്രിയാസർവസ്വത്തിൽ ഉടനീളം പാണിനിക്ക് ശേഷം എഴുതപ്പെട്ട ഭോജവ്യാകരണത്തെ കൂടി പിന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം പാണിനി വ്യാകരണം എഴുതിയത്. കാരണം സമ്പ്രദായത്തിൽ പാണിനിയെ ലംഘിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. പക്ഷേ പാണിനിയെ ലംഘിക്കാതെ ലംഘിച്ചു എന്ന് പറയുന്നത് പാണിനി ലക്ഷണങ്ങളെ മുൻവെച്ച് മുന്നിൽ വെച്ചുകൊണ്ട് ഭോജവ്യാകരണ ഭോജസൂത്രങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പാണിനി വ്യാകരണം അനുസരിച്ച് തെറ്റാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയ പല പ്രയോഗങ്ങളെയും അദ്ദേഹം സാധുവാണെന്ന് സ്വീകരിച്ചുകൊണ്ട് തന്റെ പ്രക്രിയാസർവസ്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വിപ്ലവ കാര്യം കൂടിയാണ് മേപ്പത്തൂര് എന്ന് പറയുന്നതാവും ഈ ഒരു എന്താ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാം. അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പക്ഷേ ആ പക്ഷക്കാരനല്ലെങ്കിൽ ഏതായാലും മേപ്പത്തൂരിന്റെ പ്രക്രിയാസർവസ്വം ഒരു ലക്ഷ്യപ്രധാനമായ ഒരു ഗ്രന്ഥമാണ്. അപ്പോ ന്യായഖണ്ഡം, ന്യായോധാതുഖണ്ഡം, ഗുണാദിഖണ്ഡം, ഛാന്തസം ഒടുക്കം അദ്ദേഹം ഈ എങ്ങനെയാണോ സിദ്ധാന്തകൗമുദിയിൽ വൈദിക പ്രക്രിയ എന്ന ഒരു അവസാനം ഒരു പ്രകരണം ഉള്ളത് സ്വരപ്രക്രിയ അടക്കം, അതേപോലെ ഈ ഛാന്തസം എന്ന പ്രകരണത്തിൽ ഇതുപോലെ വൈദിക ശബ്ദങ്ങളുടെ പ്രക്രിയയും സ്വരപ്രക്രിയയും രണ്ടും ഉൾപ്പെടുത്തി ഛാന്തസം എന്ന ഒരു 20-ാമതൊരു ഖണ്ഡം കൂടി അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ എല്ലാം കൊണ്ടും സമഗ്രമാണ് നാത്രസൂത്രം അഖിലം എന്ന് ആദ്യം രൂപാവതാരാദികളിൽ എല്ലാ സൂത്രങ്ങളുടെയും കണക്കിലെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അപരാധം ആ ഒരു കുറ്റം തീർക്കുന്ന തരത്തിൽ സകല വിധത്തിലുള്ള പാണിനി വ്യാകരണത്തിന്റെ എല്ലാ മൂലകളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മഹാഗ്രന്ഥമാണ് പ്രക്രിയാസർവസ്വം എന്ന് ഇപ്പൊ നമുക്ക് ആഗമാനം പറയാം. ഒരു ഒരു സിംഹാവലോകന ന്യായം നമുക്ക് അങ്ങനെ പറയാം. ഇനിയും ഓരോന്നോരോന്നായിട്ട് എടുത്തു എടുത്തു പറയുമ്പോൾ
പ്രക്രിയ സർവസ്വത്തിൽ നേരത്തെ പറഞ്ഞു, പ്രക്രിയ സർവസ്വകാരൻ സൂത്രാർത്ഥം പറയുമ്പോൾ പിശുക്കല്ല കാണിച്ചത്, വല്ലാത്ത ഒരു എന്താ പറയാ വദാന്യത, വദാന്യനാണത്. ധാരാളം പറഞ്ഞാലേ മനസ്സിലാവുമെങ്കിൽ ധാരാളം പറയാലോ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന ഒരു പക്ഷക്കാരനാണ്. ചില സ്ഥലത്ത് വളരെ എന്താ നിശ്ചിത പോയിന്റ് എന്ന് പറയും പോലെ ഏത് പദം ഉപയോഗിച്ചാലാണോ കേൾക്കാൻ ശ്രോതാവിന് അത് കൃത്യമായി മനസ്സിലാവുക, ആ തരം പദം പ്രയോഗിക്കുക എന്ന ഒരു ടെക്നിക്കും കൂടി ഈ മേപ്പത്തൂരിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ തപരസ്തത്കാലസ്യ എന്നൊരു സൂത്രം എടുക്കുക. തപരസ്തത്കാലസ്യ എന്നുള്ളതിന് തപ്പരോ യസ്മാത് സഹ താത്പരശ്ച എന്നാണല്ലോ സിദ്ധാന്ത കൗമുദിയിലത്തെ വൃത്തി. അതൊക്കെ പിന്നെ അത് വായിച്ച് അർത്ഥം പറയേണ്ടി വരും. എന്നാൽ ഈ തപരഹ എന്ന പ്രയോഗത്തിൽ എന്ന സമസ്തപദത്തിൽ സഹ പരഹ യസ്മാത് സഹ എന്ന പഞ്ചമ്യർത്ഥ ബഹുവ്രീഹിയും താത്പരഹ എന്ന പഞ്ചമേ തത്പുരുഷനും ഇത് രണ്ടും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഭട്ടോജി ദീക്ഷിതര് തത്പരോ യസ്മാത് സഹ താത്പരശ്ച എന്ന് രണ്ട് വിഗ്രഹം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വൃത്തി എഴുതിയെങ്കിൽ അവിടെ അദ്ദേഹം കുറച്ച് വലിയൊരു വേണ്ടത്ര ഞാൻ വിവരിക്കാമെന്ന് അദ്ദേഹത്തിന് മനോഭാവം ഉണ്ടായെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അതൊറ്റ പദത്തിൽ വിവരിച്ച് കാണിച്ചു തരാം എന്ന് മേപ്പത്തൂര് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? തകാരയുക്താഹ തകാരയുക്തോ വർണ്ണ, തകാരയുക്തമായ വർണ്ണം. അപ്പൊ തകാരത്തിന്റെ ഒരു വർണ്ണത്തിന്റെ ഒരു വർണ്ണത്തിന് ശേഷം തകാരുണ്ടെങ്കിലും ആ വർണ്ണം തകാരയുക്തമാണ്. ഒരു വർണ്ണത്തിന് തൊട്ട് മുമ്പേ തകാരുണ്ടെങ്കിലും ആ വർണ്ണം തകാരയുക്തമാണ്. അപ്പൊ ഇത് തപരഹ എന്ന സ്ഥലത്ത് രണ്ട് തരത്തിൽ വിഗ്രഹം കാണിക്കുന്നതിന് പകരം തകാരയുക്ത എന്ന് പറയുമ്പോൾ ആ തകാരയോഗം അത് പൂർവത്രവാ പരത്രവാ ഏതൊരു വർണ്ണത്തിനാണോ തകാരയോഗമുള്ളത് ആ വർണ്ണം തത്കാലസ്യ എന്നിങ്ങനെ വളരെ കൃത്യതയോടുകൂടി അവിടെ ധാരാളം പറയുക എന്നുള്ളതല്ല. എന്താണ് വചോഹി വാഗ്മിത എന്ന് പറയുന്നത്? മിതഞ്ച സാരഞ്ച വചോഹി വാഗ്മിത എന്ന ന്യായമാണ് അത്തരം സന്ദർഭത്തിൽ അദ്ദേഹം അവലംബിച്ച് കാണുന്നത്. ഇങ്ങനെ പിന്നെ ധാരാളം ശ്ലോകങ്ങൾ, എത്രയാ ശ്ലോകങ്ങൾ, പ്രക്രിയാ സർവസ്വത്തിലെ ശ്ലോകങ്ങൾ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ഗവേഷണ പ്രബന്ധം, രണ്ട് ഗവേഷണ പ്രബന്ധം എഴുതാനുള്ള പിന്നെ വിസ്തൃതി ആ വിഷയത്തിനുണ്ട്. കാരണം ഏത് പറയുമ്പോഴും അദ്ദേഹം ശ്ലോകത്തിൽ പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു കവന കവിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിൽ നിന്ന് അതിങ്ങനെ കവിഞ്ഞ് വരുന്ന ഒരു സ്വഭാവമാണ്. ആദ്യം തന്നെ ഒരു 9 ശ്ലോകം പറയുക എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രഗ്രന്ഥം ആരംഭിച്ചിട്ട് അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിന് തന്നെ ശ്ലോകം വരുമ്പോൾ തടയാൻ പറ്റുന്നില്ല. അതുപോലെ ഓരോ ഖണ്ഡത്തിന്റെ അവസാനവും കുറെ ശ്ലോകങ്ങൾ എഴുതുക, ഇടയിലിടയിൽ കുറെ ശ്ലോകങ്ങൾ ഖണ്ഡ ആരംഭത്തിൽ എഴുതുക, എന്നിട്ട് തനിക്ക് എന്തൊക്കെയോ അദ്ദേഹം സ്വന്തം മനോഭാവങ്ങളൊക്കെ പല സ്ഥലത്തും അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. എന്താണ് തനിക്ക് അവനവന്റെ ദോഷം, എന്താണ് സ്വകാവ്യ ദോഷം എന്ന ബുധോപി ഗൃഹത്തെ, അതുകൊണ്ട് അതോത്ര സൂര്യൻ ബഹുദോ ബഹുദോഷ വേദയ മധുക്തി സംശോധനം അത്ര അർത്ഥയേ എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങൾ. എല്ലാരും പിന്നെ സ്വന്തം അവനവന് പറ്റുന്ന ദോഷം ആരും ഏത് പണ്ഡിതനും അവനവന്റെ ദോഷം മനസ്സിലാക്കുന്ന കാര്യത്തിൽ ദേഷ്യം പിന്നെ അവിടെ നമുക്കൊന്നും ബുദ്ധി ഒന്നും മന്ദീഭവിക്കും. അതുപോലെ ഞാനും ഇങ്ങനെ എഴുതി എഴുതി വരുന്നു, ഒരുപാട് ദോഷങ്ങൾ എനിക്കും വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് പണ്ഡിതന്മാരോട് വിനയപൂർവം അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. സ്വകാവ്യദോഷം എന്ന ബുധോപി അങ്ങനെ ഒരു പല ശ്ലോകങ്ങളുണ്ട്. പല സ്ഥലത്തും ഒരു അദ്ദേഹത്തിന്റെ അതായത് ഉദാഹരണം പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇത്രയും എനിക്കൊക്കെ ഈ പ്രക്രിയ സർവസ്വം ഉപകാരപ്പെട്ടത് അങ്ങനെയാണ്. ഇപ്പോഴും ഞാൻ ഒരു ദൃഷ്ടി ഞാൻ ഈ ഭാഷ എന്റേതാണെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രയോഗ സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും അത് പ്രയോഗിക്കുക എന്ന് മലയാളത്തിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ സംസ്കൃതത്തില്
അർത്ഥം പറയും. അത് എനിക്ക് പറ്റുന്നത്, എനിക്ക് ഈ പ്രക്രിയ സർവീസിൽ അങ്ങനെ ഒരുപാട് അതിന് ഉപാദാനം കിട്ടിയിട്ടുണ്ട്. അതായത് പിന്നെ കാശികയിലുള്ള അതേ ഉദാഹരണം എടുത്തെഴുതുക, അതായത് ഇഗോണിച്ചയ്ക്ക് സിദ്ധു ശുദ്ധിഭാഷ എന്നൊരു ഉദാഹരണം എഴുതുന്നു എന്നുള്ള ധാരണ ഇങ്ങ് മാറ്റിയിട്ട് അദ്ദേഹം സ്വതസിദ്ധമായ ഉദാഹരണങ്ങൾ അനവധി പ്രയോഗിക്കുക. എന്താ താച്ഛീല്യ വയോവചന ശക്തിഷു ചാനശു എന്നൊരു സൂത്രമുണ്ട്. താച്ഛീല്യ വയോ വചന ശക്തിഷു ചാനശു എന്നൊരു സൂത്രമുണ്ട്. ചാനസ് പ്രത്യേകം വിധിക്കുന്ന സൂത്രത്തില് അതില് അതിന് ഉദാഹരണം ഒരു ഒരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, സഹൈവ ചരമാണൗ ദൗ വഹമാനൗ മിതം ധനു, സഹൈവ ചരമാണൗ ദൗ വഹമാനൗ മിതം ധനു മിതം ധനുഹു രാഘവവും മുനിമഹ അന്വിതവും. അതായത് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ അനുഗമിച്ചു എന്ന ഒരു സന്ദർഭത്തില് ഈ ഒരു സൂത്രത്തെ ഉദാഹരിച്ചു. സഹൈവ ചരമാണവും, ചരിധാതു ചരഗതവും എന്നുള്ള ധാതുവും പരസ്മയപതിയാണ്. അപ്പൊ ചരൻ എന്നാണ് അതിന്റെ ശതൃപ്രത്യയം വേണമെങ്കിൽ പ്രയോഗിക്കേണ്ടത്. എന്നാൽ ചരമാണഹ എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചു. രാമനും ലക്ഷ്മണനും സഹൈവ ചരമാണവും ഒരുമിച്ച് തന്നെ ചരിക്കുന്നവരാണ്. അവിടെ താച്ഛീല്യമാണ് അവിടെ വന്നത്. ഒരുമിച്ച് സഞ്ചരിക്കുക എന്ന ശീലമാണ് രാമലക്ഷ്മണന്മാർക്കുള്ളത്. അതാണ് സഹൈവ ചരമാണവും ദൗ വഹമാനവും മിതം ധനു. അവിടെ താച്ഛീല്യ വയോ വയോവചനം എന്ന് പറഞ്ഞാൽ ഈ വയസ്സിനെ കാണിക്കുന്ന സന്ദർഭത്തിൽ ചാനശ് പ്രയോഗിക്കാം. അതിന് വഹമാനവും മിതം ധനുഹു, അതായത് പിന്നെ പാകമായിട്ടുള്ള വില്ല് ധരിച്ചവര് എന്ന് പറയുമ്പോൾ ആ വില്ല് ധരിക്കേണ്ട ഒരു പ്രായം അവിടെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചില വയോവചന ശക്തിഷു, അതും കൂടെ അടുത്ത ഉത്തരാദ പിന്നെ രണ്ടാം മൂന്നാം വരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളും വളരെ ചേരുന്ന തരത്തിൽ ആ ഉദാഹരണം പറയുന്നതോടുകൂടി ആ സൂത്രാർത്ഥത്തിനെ പറ്റി നമുക്ക് ഒരു തരത്തിലും സംശയം വരാത്ത വിധത്തിലുള്ള ഉദാഹരണമാണ് കൊടുക്കുക. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് തൽക്കാലം നിർത്തേണ്ടി വരും. അതായത് കുര്യാദ പ്രൈഷാദി സർഗ പ്രാപ്തകാലേഷു കൃത്യാശ്ച എന്ന സൂത്രം, അതായത് വിധി നിബന്ധന ആമന്ത്രണാധീഷ്ട പ്രാർത്ഥനേഷു ലിങ് ലോഡ്ച പ്രൈഷാദി സർഗ പ്രാപ്തകാലേഷു കൃത്യാശ്ച മുതലായ സൂത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. വ്യത്യാസമുണ്ടെങ്കിലും അവിടെ വിദ്യാദിഷു ലിംഗ ലോട്ട് വിധി മുതലായ അർത്ഥങ്ങളിൽ ലിംഗം ലോട്ടും വരുന്നു എന്ന് മാത്രം അർത്ഥം പറഞ്ഞിട്ട് അതിനുശേഷം ഒരു വലിയ ശ്ലോകമാണ് ഇത് ഉദാഹരിക്കുന്നത്. വിധിക്ക് വിധി, നിമന്ത്രണം, ആമന്ത്രണം, അധീഷ്ടം, സംപ്രശ്നം, പ്രാർത്ഥനം, ഇതൊക്കെ കൃത്യമായി ഉദാഹരിച്ചുകൊണ്ടുള്ള ശ്ലോകം കേട്ടോളം. കുര്യാത് അദ്രിമഖം, അദ്രിമഖം കുര്യാത്, അതായത് ഗോവർദ്ധന ശ്രീകൃഷ്ണൻ നന്ദഗോപുരോട് പറയുന്നതാണ് കുര്യാത് അദ്രിമഖം തദർത്ഥം അഖിലാ യസ്യന്തു, അതിനുവേണ്ടി എല്ലാവരും പിന്നെ യത്നം ചെയ്യട്ടെ. അത് വിധി, ആദ്യത്തേത് വിധി, രണ്ടാമത്തേത് നിബന്ധനം. കുര്യാത് അദ്രിമഖം എന്നുള്ളത് വിധി, തദർത്ഥം അഖിലാഹ യസ്യന്തു എന്നുള്ളത് നിബന്ധനം. ശക്രാർച്ചനായ ശക്രാർച്ചനാമസ്യന്ത്വത്ര ചക്രാർച്ചന, ഇന്ദ്രനെ ആരാധിക്കുന്നത് ഒഴിവാക്കട്ടെ എന്നുള്ളത് ആമന്ത്രണം വേണമെങ്കിൽ ചെയ്യാം. ശക്രാർച്ചനാമസ്യന്ത്വത്ര, അത് ആലോചിച്ചോളേ, ഞാനിങ്ങനെ ഒറ്റ വാക്യത്തിൽ തോന്നിയത് പറയുന്നേ ഉള്ളൂ. കുര്യാത് അദ്രിമഖം തദർത്ഥം അഖിലാ യസ്യന്തു ചക്രാർച്ചനാമസ്യന്തു അത്ര പിതാ വിമുഞ്ചതു മതിം കുര്യാന്ന് കുര്യാമിതി, ചെയ്യണോ ചെയ്യേണ്ടോ എന്ന ഒരു ആലോചന അച്ഛൻ ഒഴിവാക്കണം എന്ന് പറയുന്നത് ഏതാണ്, സംപ്രശ്നം, അത് വേണോ ഇത് വേണോ എന്നുള്ള സംപ്രശ്നത്തിന് ഉദാഹരണം. വിപ്രാനപ്യനുഗൃഹ്യതാമിതി ധിയ പൂജ്യാനിഹ ആരാധ്യത സ്വച്ഛന്തം കുറുത ഉത്സവാൻ ഗിരിതടെ ഗവ്യാദി സമ്പാദ്യത. എന്നിട്ട് അതിന്റെ അടിയിൽ വിശദീകരണം, വിധി അജ്ഞാതജ്ഞാപനം
തത്രകുര്യാദ് അത്രിമഖമിതി ഉദാഹരണം. അത് സ്വയം ആ ശ്ലോകത്തിന് താഴെ മേപ്പത്തൂര് കൃത്യമായി അതിന് വിവരണം കൊടുത്തു. നിമന്ത്രണം ആജ്ഞ തത്ര തദർത്ഥം അഖില യസ്യന്തോന്ന് ആജ്ഞ. നമ്മൾ ധരിച്ച ആജ്ഞയാണ് വിധി എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് സിദ്ധാന്തകൗമുദി പാരമ്പര്യത്തിൽ. തദർത്ഥം അഖിലാഹ യസ്യന്തു എന്നുള്ളത് വിദ്യർത്ഥത്തിലുള്ള ലോട്ടാണ് എന്നാണ് നമ്മൾ കൗമുദി അനുസരിച്ച് പറയുക. എന്നാൽ ഇദ്ദേഹം പറയുന്നത് നിമന്ത്രണം അനുസരിച്ചിട്ടാണ്. നിമന്ത്രണം എന്ന വിധി നിമന്ത്രണം എന്ന അംശത്തിന്റെ ഉദാഹരണമാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് പിന്നെ യത്നം ചെയ്യട്ടെ എന്ന നന്ദഗോപരുടെ ആജ്ഞ, നിമന്ത്രണം ആജ്ഞ. ഭയാദി ശങ്കാ നിവാരണേന പ്രേരണം ആമന്ത്രണം. ഭയം മുതലായ ആശങ്കയെ നിവാരണം ചെയ്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നതിനാണ് ആമന്ത്രണം എന്ന് പറയാം. നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. നിമന്ത്രണം എന്ന് പറഞ്ഞാൽ ശ്രാദ്ധത്തിന് ക്ഷണിക്കുന്നത് നിമന്ത്രണവും വിവാഹത്തിന് ക്ഷണിക്കുന്നത് ആമന്ത്രണവും എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ശരി, ഏതോ ആവട്ടെ, എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും. തത്ര ശക്രാർച്ചനാമസ്യന്തു, അതായത് ശക്രാർച്ചന ഇന്ദ്രനെ യജിക്കുന്ന ഒരു യാഗം ആരംഭിക്കാനാണ് നന്ദഗോപുരൻ തീരുമാനിച്ചത്. അത് വേണ്ട എന്നും പിന്നെ ഇന്ദ്രനൊന്നുമല്ല മഴ പൊഴിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണന്റെ യുക്തിവാദവും, എന്നിട്ട് പിന്നെ ശക്രാർച്ചനയൊന്നും വേണ്ട എന്ന് അതിനെ അസ്യന്തു അതിനെയൊക്കെ ഒഴിവാക്കണം എന്ന് അച്ഛനോട് പറയാണ്. അത് എന്താണ് ഭയാതിശങ്ക നിവാരണേന പ്രേരണം, പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ ഇന്ദ്രനെ പൂജിക്കൽ വേണ്ട എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സബഹുമാനം പ്രവർത്തന അധീഷ്ടം, ബഹുമാനത്തോടുകൂടി പ്രേരിപ്പിക്കുന്നതിന് അധീഷ്ടം എന്ന് പറയുന്നു. അതിന് ഉദാഹരണം പിതാ വിമുഞ്ചതു മതിം കുര്യാന്ന കുര്യാമിതി, അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന ഒരു വിചാരം അച്ഛൻ ഒഴിവാക്കണം എന്ന് പറയുന്നത് ബഹുമാനത്തോടുകൂടി ശ്രീകൃഷ്ണൻ നന്ദഗോപുരോട് പറയുന്നത്. സംപ്രശ്നോ വിചാര, സംപ്രശ്നം എന്ന് പറഞ്ഞാൽ വിചാരം. അതിന് ഉദാഹരണം തത്ര കുര്യാന്ന കുര്യാമിതി, ഞാൻ ചെയ്യണോ ചെയ്യണ്ടയോ എന്ന ആ വിചാരം. അതുപോലെ പ്രാർത്ഥനായാം അനുഗ്രഹ്യതാമിതി. ഇങ്ങനെ ഈ പിന്നെ സൂത്രാർത്ഥങ്ങളെ മുഴുവൻ തൻ്റെതായ സ്വന്തം ഉദാഹരണം സ്വന്തം ഉണ്ടാക്കിയ ഉദാഹരണങ്ങളിലൂടെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് പ്രക്രിയാസർവത്വത്തിന് വിശേഷമായി തോന്നിയിട്ടുണ്ട്. സിദ്ധാന്ത കൗമുദി ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു 80% കാശികയാണ്, ബാക്കി ഒരു ഇത് 20% ആണ് സിദ്ധാന്തം. അതായത് കാശിക 80% സിദ്ധാന്തമാണ്, അതിലത്തെ 20% ഇദ്ദേഹത്തിന് വിയോജിപ്പ്. ആ വിയോജിപ്പിൽ ഇദ്ദേഹം ഉണ്ടാക്കിയത് അപ്പൊ ഇദ്ദേഹം സിദ്ധാന്തം 20% ആവും. എന്നാൽ പ്രക്രിയാസർവസ്വകാരൻ അങ്ങനെ ഒരു ചിന്തയില്ല, സിദ്ധാന്തം അപസിദ്ധാന്തം അങ്ങനെ രണ്ടില്ല. തന്നെക്കാളും പിന്നെ മൺമറഞ്ഞു പോയ എല്ലാ ആചാര്യന്മാരും പ്രാമാണികന്മാരും എല്ലാ ആചാര്യന്മാരുടെ പറയുന്നതും സിദ്ധാന്തമാണ് എന്നൊരു വളരെ എന്താന്ന് ലിബറൽ ആയിട്ടുള്ള ഒരു നല്ല ഏത് ആചാര്യന്മാരെ പറഞ്ഞാലും അത് തെറ്റ് എന്ന് ഇദ്ദേഹം പറയുന്നതിന് പകരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നജാനേ മഹതാം മതിയും ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, മഹാത്മാര് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പറയുന്നത് എന്ന ഒരു അന്ധവിശ്വാസവും അദ്ദേഹത്തിന് ഉണ്ട്. എന്നാൽ ഭട്ടോജി ദീക്ഷിതരെ അവിടെ പ്രഭാദേവായ ഭാവമാണ് എന്ന് ധൈര്യമായിട്ട് ഇതിന് ഈ കാശികാരനല്ല, ഏത് കൊമ്പം പറഞ്ഞാലും അത് ഏത് കൊമ്പങ്ങളും പറഞ്ഞാലും അത് പിന്നെ തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഭട്ടോജി ദീക്ഷിതർക്ക് ഉണ്ടായിരിക്കെ മേപ്പത്തൂർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല, അദ്ദേഹം എന്തെങ്കിലും കാണാതെ പറയില്ല എന്ന ഒരു ശങ്കയോടും ആദരവോടും അതും ശരിയായിരിക്കും എന്ന ജാനേ മഹതാം മതിയും, മഹാന്മാർ എന്തെങ്കിലും കാണാതെ പറയില്ല എന്നിങ്ങനെയുള്ള പൂർവാചാര്യന്മാരെ മുഴുവൻ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു നിലപാടാണ് ശബ്ദ ലക്ഷ്യപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് പ്രക്രിയാസർവസ്വം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും പറയാൻ ധാരാളം ഉണ്ട്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രഭാഷണം ഒരു ആധ്യാത്മിക പ്രഭാഷണം എന്നോ എന്നൊക്കെ ഇതിന് പറയാൻ പറ്റും. ഇതൊരു ശാസ്ത്രോചിതമായ ഒരു പ്രതിപാദനം ആയിട്ട് എനിക്ക് തന്നെ അനുഭവപ്പെടുന്നില്ല, അത് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നതുകൊണ്ട്. ഏതായാലും ഈ ഇതിന്റെ ഇത് നടത്തിപ്പുകാരോട് എന്റെ അകൈതമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് പിന്നെ സൗമ്യ നന്ദു ഇവരുടെ എന്തെങ്കിലുമൊക്കെ പ്രത്യവസ്ഥാനം ഉണ്ടെങ്കിൽ അതും കൂടെ കേട്ടിട്ട് നമുക്ക് ഒഴിയാം.
നന്ദി മാഷെ. ഒരു പണ്ഡിതനിൽ നിന്നും നമ്മള് രണ്ട് തലങ്ങളിലും, സാമാന്യരായ മനുഷ്യർക്കുള്ളതും പണ്ഡിതന്മാർക്കുള്ളതും പ്രതീക്ഷിക്കണമല്ലോ. ഇവിടെ ഫസ്റ്റ് ഇയർ ഡിഗ്രി ക്ലാസ്സിലെ കുട്ടി, സംസ്കൃതത്തിലേക്ക് തുടക്കം കുറിക്കുന്ന വിദ്യാർത്ഥി മുതല് മാധവ മാഷയും നീലകണ്ഠ മാഷയും വരെയുള്ള ആചാര്യന്മാര് വരെയുള്ള ആ രണ്ട് ആറ്റവും ഉയറ്റവും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള തത്വജിജ്ഞാസുക്കളെയും ഒരേ സമയം തൃപ്തിപ്പെടുത്തുക എന്നുള്ളതും കൂടി മാഷിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് മാഷ്ക്ക് ഈ സാഹസം. മാഷ് ഉദ്ദേശിക്കുന്ന പണ്ഡിതോചിതമായ രീതിയിൽ അതിനെ ഞങ്ങൾക്ക് ഒരുപക്ഷെ മാഷ് ആ രീതിയിൽ സമീപിക്കാതിരുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ചർച്ചയിലൂടെ ഇതിനെ പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി സൗമ്യ ടീച്ചറെ ക്ഷണിക്കുന്നു. ഡോക്ടർ എൻ കെ സൗമ്യ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ വ്യാകരണത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. സൗമ്യ ടീച്ചർ നമസ്കാരം. അഭിവന്ദ്യനായ വിഷ്ണു നമ്പൂതിരി സാർ, മറ്റ് മഹത്തുക്കളായ ആചാര്യന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാരായണീയം എന്ന് പറയുന്ന അതിപ്രശസ്തമായ സ്തോത്രകാവ്യത്തിന്റെ കർത്താവ് എന്ന നിലയിൽ നമ്മുടെ സാമാന്യ ജനങ്ങൾക്കിടയിൽ പോലും, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ, വളരെ പ്രശസ്തനായ ഒരു ഭക്തകവിയാണ് മേൽപുത്തൂര്. അദ്ദേഹം നാരായണീയത്തിന്റെ രചയിതാവ് എന്നതിലുപരിയായിട്ട് നമുക്കൊക്കെ ജ്യോതിഷം, വ്യാകരണം, മീമാംസ മുതലായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും തന്നെ വളരെ പണ്ഡിതനായിരുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അപ്പോ നമ്മളുടെ മാനമേയോദയം, പ്രക്രിയാസർവസ്വം, ധാതുകാവ്യം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശാസ്ത്ര വ്യുത്പത്തിക്ക് ഉദാഹരണങ്ങളായിട്ട് ഉണ്ട്. നമ്മുടെ പ്രക്രിയാസർവസ്വം എന്ന് പറയുന്ന ഈ പ്രകൃത ഗ്രന്ഥം പാണിനിയുടെ അഷ്ടാധ്യായി സൂത്രങ്ങൾക്ക് രചിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാഖ്യാനമാണ് എന്ന് മാഷ് പറയാനുണ്ടായിട്ടുണ്ട്. ഉണാദി സൂത്രങ്ങളും വൈദിക വ്യാകരണവും അടക്കം നിയമങ്ങളും ഉൾപ്പെടുന്നതായിട്ടുള്ള സമ്പൂർണ്ണ വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥമാണ് പ്രക്രിയാസർവസ്വം. ഇത് സിദ്ധാന്ത കൗമുദിക്ക് സമകാലീനമാണ് എന്നൊക്കെ നമ്മൾ പല ഇതുകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോ കൗമുദീകാരൻ ഇദ്ദേഹത്തെ കാണാൻ പുറപ്പെട്ടു എന്നും വഴിക്ക് വെച്ച് ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് തിരിച്ചു പോയി എന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അതെല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ സാറ് പറയും പോലെ ഇവര് സമകാലീനരായിരുന്നു, തുല്യപ്രായക്കാരാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ സിദ്ധാന്ത കൗമുദിക്ക് ഭാരതത്തില് എമ്പാടും വളരെ പ്രചുര പ്രചാരം സിദ്ധിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, എല്ലാ സ്ഥലത്തും പഠിക്കുന്ന. ആ ഗ്രന്ഥത്തിന് ധാരാളം പഠിതാക്കൾ ഉണ്ടായി, ധാരാളം വ്യാഖ്യാതാക്കൾ ഉണ്ടായി. വീണ്ടും വീണ്ടും അതിന്റെ മുകളിൽ, കൗമുദിയുടെ മുകളിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുകയുണ്ടായി. പക്ഷേ എന്താണോ ഈ പ്രക്രിയാ സർവസ്വം അതുപോലെ ഒരു പ്രചാരം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് പോലും പ്രക്രിയാ സർവസ്വത്തിന് അങ്ങനെ ഒരു പ്രചുര പ്രചാരം സിദ്ധിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇവൻ കേരളത്തിൽ പോലും, നമ്മളുടെ കേരളത്തിൽ പോലും ഇപ്പൊ നമ്മളുടെ ഒന്നും അധികം, നമ്മളൊന്നും സിദ്ധാന്ത കൗമുദി പഠിക്കും പോലെ പ്രക്രിയാ സർവസ്വം അങ്ങനെ പഠിച്ചിട്ടില്ല, ഇതിനൊരു പ്രചാരം സിദ്ധിച്ചിട്ടുമില്ല. എന്തായിരിക്കും അത്, എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ത്രിമുനി വ്യാകരണം എന്ന് പറയുന്ന ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തില് അധിഷ്ഠിതമായിട്ട് എല്ലാവരും ആ ഒരു ട്രഡീഷണൽ വൈയാകരണന്മാരൊക്കെ ത്രിമുനി വ്യാകരണം എന്ന് പറയുന്ന ആ ഒരു ഇതില് നിൽക്കുന്നത്, പരമ്പരയിൽ നിൽക്കുന്നത് കൊണ്ട് ആണോ അപ്പൊ നമ്മളുടെ പ്രക്രിയാ സർവസ്വത്തില് ധാരാളം അപാണിനീയങ്ങളായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ധാരാളം ഉണ്ട്. പാണിനിക്ക് ശേഷവും അല്ലെങ്കിൽ കാശികാകാരന്റെയും അതുപോലെ സരസ്വതി കണ്ഠാഭരണം മുതലായിട്ടുള്ള ഗ്രന്ഥകർത്താക്കൾക്ക് അഭിമതമായിട്ടുള്ളതും, എന്നാൽ ത്രിമുനി വ്യാകരണം പാണിനിക്ക് അനഭിമതവുമായിട്ടുള്ള ധാരാളം പ്രയോഗങ്ങൾ പ്രക്രിയാ സർവസ്വകാരൻ അംഗീകരിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ട്രഡീഷണൽ അല്ലെങ്കിൽ ഈ ത്രിമുനി വ്യാകരണം എന്നുള്ള ആ ഒരു പദ്ധതിയെ അംഗീകരിക്കുന്ന വൈയാകരണന്മാര് ചിലപ്പോ അവർക്കത് ഒരു അഭിമതമായിട്ട് തോന്നാത്തത് കൊണ്ടാണോ പ്രക്രിയാ സർവസ്വത്തെ അവരങ്ങനെ സ്വീകരിക്കാത്തത്. അതുപോലെ ഈ ഇത് ഇതിന് ഈ പ്രക്രിയാ സർവസ്വത്തിന് എതിരെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും നമ്മള് വായിച്ചിട്ടുണ്ട്. അപ്പോ സാറ് പറഞ്ഞതുപോലെ ഇദ്ദേഹം നമ്മളുടെ ഭട്ടവാതര് പാണിനിയെ മാത്രമല്ല, പാണിനിയെ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് തന്നെ തദ് ഇതരന്മാരായിട്ടുള്ള വൈയാകരണന്മാരെയും എല്ലാവരെയും
ഒരുപോലെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് സംവദിക്കുന്നത്. അതിപ്പോ പാണ്യ എന്താണ് പാണിനീയ പ്രാമാണ്യ സാധനം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെ മേൽപ്പത്തൂരിന്റെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഈ പ്രക്രിയാ സർവസ്വത്തിന്റെ രചനയെ കുറിച്ചും പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുള്ളതായിട്ട് നമുക്കറിയാം. നമ്മളുടെ അമ്പലപ്പുഴ രാജാവായിരുന്ന ദേവനാരായണന്റെ, അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനും വിവിധ ശാസ്ത്ര നിഷ്ണാതനും ഒക്കെ ആയിരുന്നു. അപ്പോ അദ്ദേഹം യാദൃച്ഛികമായിട്ട് എതിർച്ഛയ ഇദ്ദേഹം മേൽപ്പത്തൂരുമായിട്ട് പരിചയപ്പെടുകയും ഗുരു എന്താ അദ്ദേഹത്തെ അമ്പലത്തില് മഹാഭാരതം വായിച്ച് കേൾക്കാൻ കേൾക്കാറുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കാനുള്ള ആളുണ്ടായിരുന്നില്ല. അങ്ങനെ എതിർച്ചയെ ആരെങ്കിലും വായിക്കാൻ പറ്റുമോ, കൂട്ടി വായിക്കാൻ അറിയുന്നവരുണ്ടോ എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചപ്പോ കുറച്ചൊക്കെ അറിയാന്ന് പറഞ്ഞ് മേൽപ്പത്തൂര് അദ്ദേഹത്തിന് ഭംഗിയായിട്ട് ഈ ഭാരതം വായിച്ച് കേൾപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശ്ലോകം അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത് പറയുകയും ഒക്കെ ഉണ്ടായി. അത് കേട്ട് ഈ രാജാവിന് ഭയങ്കര തൃപ്തിയാവുകയും ഇദ്ദേഹം ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അവര് വലിയ സുഹൃത്തുക്കളാവുകയും ചെയ്തു എന്നൊരു കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് ഈ പ്രക്രിയാ സർവസ്വം എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ നിർമ്മാണത്തിന് ഭട്ടബാദര് പുറപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അത് നമ്മള് കൗമുദിയിലെ പ്രക്രിയാ സർവസ്വത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് അദ്ദേഹം ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഈ പ്രക്രിയാ സർവസ്വം എന്ന് പറയുന്ന ഗ്രന്ഥനാമവും ഈ പുസ്തകത്തിന്റെ പേരും മഹാരാജാവ് തന്നെയാണ് നിർദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ കാരിക ആ ശ്ലോകം നേരത്തെ വിഷ്ണു സാറ് ഇവിടെ ചൊല്ലേണ്ടായി, വൃത്തവും ചാരുന്ന രൂപസിദ്ധി കഥനം രൂപാവതാരേ പുന കൗമുദ്യാദിഷുചാത്ര സൂത്രമഖിലം നാസ്തിയവ തസ്മാത്വയാ രൂപാനീതി സമസ്ത സൂത്രസഹിതം സ്പഷ്ടം ഇതം പ്രക്രിയാ സർവസ്വാഭിഹിതം നിബന്ധനമിതം കാര്യം മധുപ്രാധ്വന എന്ന് ആ കാരിക പറഞ്ഞിട്ടുണ്ട്. കാരികയിലെ ശ്ലോകം കാശികാവൃത്തിയിലെ അഷ്ടാധ്യായി ക്രമത്തിൽ സൂത്രങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും രൂപസിദ്ധി പ്രതിപാദിക്കുന്നില്ല. അതുപോലെ രൂപാവതാരത്തിലും പ്രക്രിയാ കൗമുദിയിലും എല്ലാ സൂത്രങ്ങളും ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് സ്പഷ്ടവും മിതവുമായിട്ടുള്ള രീതിയിൽ പാണിനീയ സൂത്രങ്ങൾക്ക് ഒരു വ്യാഖ്യാനം രചിക്കണം എന്നുള്ള ഒരു ഇത് പ്രകാരം അദ്ദേഹം ഇതിന് പ്രക്രിയാ സർവസ്വം രചിച്ചു എന്ന് പറയുന്നു. അതുപോലെ കൃഷ്ണകഥയിലെ ഉദാഹരണങ്ങളാണ് പ്രക്രിയാ സർവസ്വത്തിൽ മുഴുവനായിട്ട് നമ്മള് ഈ നമ്മളുടെ ഒന്നും സിലബസിൽ ഒരുപാടില്ലാത്തതുകൊണ്ട് പ്രക്രിയാ സർവസ്വം ഒന്നും മുഴുവൻ പഠിച്ചിട്ടില്ല. എന്താണ് താരകപ്രകരണം അതിൽ തന്നെ ഒരുപാട് കൃഷ്ണകഥയിലെ ഉദാഹരണങ്ങളാണ് മുഴുവൻ തന്നെ. അദ്ദേഹം പരമഭക്തനായതുകൊണ്ട് ആ ഉദാഹരണം അത് തന്നെ മുഴുവൻ ശ്ലോകങ്ങളായിട്ടാണ് പ്രക്രിയാ സർവസ്വകാരൻ. വളരെ രസകരമാണ് അദ്ദേഹത്തിന്റെ ആ ഉദാഹരണങ്ങൾ പഠിക്കാനായിട്ട്. ശ്ലോകത്തിലും സരസമായ ശ്ലോകങ്ങളെ കൊണ്ട് ഭംഗിയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് അദ്ദേഹം ഉദാഹരിക്കുന്നത് കൊണ്ട് ഈ ഉദാഹരണങ്ങളെല്ലാം തന്നെ നമ്മളുടെ സിദ്ധാന്ത കൗമുദി പോലെ ഒരു എന്താ പറയാ ക്ലിഷ്ടമായ രീതിയിലല്ലാതെയാണ് അദ്ദേഹം ഇത് മുഴുവൻ നമുക്ക് പ്രതിപാദിച്ചു തരുന്നത്. ഇപ്പൊ സൂത്രം വ്യാഖ്യാനിക്കുമ്പോ തന്നെ സൂത്രാർത്ഥം പറയുമ്പോ തന്നെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നാച്ഛലോ എന്നുള്ള സൂത്രം ഒക്കെ പറയുന്ന സമയത്ത് സിദ്ധാന്ത കൗമുദിയിലെ ആകാരസഹിതോ അച്ച ആച്ച സച്ച ഹൽച്ച മിഥസവർണോ നസ്തഹ എന്ന് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ ഇതിലാണെങ്കിൽ എന്താണ് അച്ചും ഹല്ലും തുല്യാസ്യ പ്രയത്നം അച്ച് ഹലോ മിഥഹ സവർണവും നസ്തഹ എന്ന് വളരെ ലളിതമായിട്ട് ആ സൂത്രത്തിന്റെ അർത്ഥങ്ങളൊക്കെ സിമ്പിളായിട്ട് പറയുന്നു. ഉദാഹരണങ്ങൾ സരസമായിട്ട് പറയുന്നു. അങ്ങനെയുള്ള ഒരു എന്താ പറയാ പ്രത്യേകത നമുക്ക് ഈ പ്രക്രിയാ സർവസ്വത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വിഷ്ണു സാർ ഇതിന്റെ 20 ഖണ്ഡങ്ങളായിട്ടാണ് ഈ ടെക്സ്റ്റിനെ വിഭജിച്ചിരിക്കുന്നത് എന്ന് സാർ അതെല്ലാം അതിനിപ്പോ കൂടുതൽ പരാമർശിക്കേണ്ട. ഞാൻ
എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ സപ്ഞാ പരിഭാഷ ആ ഒരു ക്രമത്തിൽ തന്നെ വന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ സാറ് വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. അതുപോലെ ഈ ഇപ്രകാരം 20 ഖണ്ഡങ്ങളായിട്ട് ഇത് രചിക്കണം എന്നൊരു നിർദ്ദേശവും ഇതിന് മഹാരാജാവ് നമ്മൾ അമ്പലപ്പുഴ രാജാവ് പറഞ്ഞിട്ടാണ് ആ രീതിയിൽ ഒരു നിർദ്ദേശം കൂടി കൊടുക്കേണ്ടായി എന്നൊക്കെ നമ്മള് ഇതിന്റെ ആദ്യത്തില് കാണുന്നുണ്ട്. പിന്നെ പ്രക്രിയാസർവസ്വത്തിലെ ഉദാഹരണങ്ങളൊക്കെ ഈ ശ്ലോക രൂപത്തിൽ എന്താണ് ആത്യന്തികമായിട്ട് നമ്മളുടെ ഭട്ടോ നാരായണ ഭട്ടപാദര് ഒരു കവിയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിലുള്ള ആ കവിത്വം കൊണ്ടാണ് അദ്ദേഹം ഈ കവിത്വത്തെ നമുക്ക് ഈ ഉദാഹരണങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഒരു ഉദാഹരണം പറയാം. സഹ സാമീപ്യേ എന്നുള്ള ഒരു സൂത്രത്തിന്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഉപര്യുപരി സൗധാഗ്രം സമരാങ്കണം അധ്യഥി അഥോ അഥോ മേഘവീഥിം ച ദദൃശേ സൗമമുദ്ധമത് എന്ന് പറയുന്ന ഒരു ശ്ലോകം. അതുപോലെ അന്തരാന്തരേണ യുക്ത യുക്തെ എന്നുള്ള നാന്തരാ മാധവം മുക്തിർ നാന്തരേണ ഹരിം സുഖം ഏന നാന്തരാ അന്തരാ വാന്തരേണ സൗക്ഷ്മാം രമാച്ച സ്ഥിതോഹരി ഏന തേനേതി യോഗേതി ദ്വിതീയാമാഹ ഭോജരാൻ ഗിരിം തേന ഹരേ ക്രീഡാ നദീം യേന കഥാജന തച്ചിന്നേ ദേശ ഇത്യർത്ഥോ ലക്ഷണാർത്ഥേ വ്യേയിമേ എന്ന് പറയുന്ന ശ്ലോകങ്ങള് ഒന്നോ രണ്ടോ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ധാരാളം ശ്ലോകങ്ങളുണ്ട്, മനോഹരങ്ങളായിട്ടുള്ള ധാരാളം ശ്ലോകങ്ങള് പ്രക്രിയാസർവസുകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു കവിയായിരുന്നു. ആ കവിത്വം എന്ന് പറയുന്നത് സാധാരണ പറയും വൈയാകരന്മാര് സ്വതവേ അരസികന്മാരാണ്, കവിത്വം കുറഞ്ഞവരാണ് എന്നൊക്കെയുള്ള ഒരു ഇത് പല സ്ഥലത്തും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു അഭിപ്രായത്തെ തികച്ചും തിരസ്കരിക്കുന്ന വിധത്തില് അസാമാന്യമായിട്ടുള്ള കവിത്വവും വ്യാകരണ പ്രതിഭയും ഒത്തുചേർന്ന ഒരു ഭട്ടതിരിയുടെ പ്രക്രിയാ സർവസ്വം ഇനിയും ഇനിയും വ്യാകരണ പഠിതേച്ഛുക്കള് അധ്യയനേച്ഛുക്കള് കൂടുതൽ പഠിക്കേണ്ടതാണ്, അതിൽ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. നന്ദി, നന്ദി സൗമ്യ ടീച്ചർ. ഒരുപക്ഷെ നമ്മളുടെ പുതിയ തലമുറയിലെ ചർച്ചയും പൂരണവും കൂടി ഉണ്ടെങ്കിലേ ഈ വിഷയത്തോട് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നന്ദി സൗമ്യ ടീച്ചർ. അടുത്തതായിട്ട് വളരെ സന്തോഷം. അടുത്തതായി ഈ വിഷയത്തിൽ ചർച്ചയ്ക്കായി നന്ദു രവീന്ദ്രനെ ക്ഷണിക്കുകയാണ്. നന്ദു, കേൾക്കാമോ ടീച്ചറെ? നമസ്കാരം. കേൾക്കുന്നുണ്ട്. ആ വിദ്വാൻമാരായ ഗുരുതുല്യരായ എല്ലാ ആൾക്കാർക്കും അതേപോലെ മറ്റു സംസ്കൃത ബന്ധുക്കൾക്കും നമസ്കാരം. ഒന്നര മണിക്കൂർ വളരെ എന്താണ് വ്യാപകമായ വളരെ ഗൗരവമായ വിഷ്ണുമാഷിന്റെ ഒരു പ്രഭാഷണം നമ്മൾ കേട്ടു. ഓരോ തവണ പ്രക്രിയ സർവസത്തെ പറ്റി കേൾക്കുമ്പോഴും ഇപ്പം സൗമ്യ ടീച്ചർ ഉന്നയിച്ച പോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് കൗമുദിയുടെ അത്ര ഒരു പ്രചുരപ്രചാരം പ്രക്രിയാ സർവസ്വത്തിന് ലഭിച്ചില്ല എന്നുള്ള രീതിയിൽ. കാരണം പലപ്പോഴും ഒരു സംസ്കൃത ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അതിപ്പം കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സംസ്കൃതം പഠിച്ചു വരുന്നവരായിക്കോട്ടെ, വ്യാകരണത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ മിക്കവാറും എത്തിപ്പെടുന്നത് കൗമുദി അല്ലെങ്കിൽ ലഘു കൗമുദി ആയിരിക്കും. ആരും തന്നെ പ്രക്രിയാ സർവസ്വത്തിൽ എത്തുന്നില്ല. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ കൗമുദിയോട് മാഷ പറഞ്ഞ പോലെ കൗമുദിയോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ പല കാര്യങ്ങൾ നോക്കുമ്പോൾ കൗമുദിയെക്കാളും ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രന്ഥമാണ്. അത് നമ്മുടെ സ്വന്തം നാട്ടുകാരൻ എഴുതിയ ഗ്രന്ഥമാണ്. എങ്കിലും നമുക്കത് എന്താണ് പഠിക്കാനോ പഠിപ്പിക്കാനോ എന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല എന്നുള്ളൊരു വിഷയം ഇപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ മാഷ ഉന്നയിച്ചൊരു കാര്യം, ഈ ഗ്രന്ഥം എഴുതിയത് ലക്ഷ്യപ്രധാനമായിട്ടാണ് എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ പണ്ടെപ്പോഴോ ഏതോ ഒരു ക്ലാസ്സിലാണെന്ന് തോന്നുന്നു കൃഷ്ണകുമാർ മാഷി ഇതുപോലെ പറഞ്ഞു, ഭട്ടപാദരുടെ രചനയൊക്കെ വളരെ ഗംഭീരം തന്നെയാണ്, പക്ഷെ ഒരു ശാസ്ത്രഗ്രന്ഥം എഴുതുമ്പോൾ അതൊരു നിഷ്കർഷയോടുകൂടി വേണ്ട എഴുതാൻ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു.
അപ്പൊ അത് മാഷ് എന്തോ മറ്റെന്തോ കാര്യം പറയുമ്പോൾ ഒന്ന് സൂചിപ്പിച്ചു പോയെന്നേ ഉള്ളൂ. പക്ഷെ അത് എനിക്കത് വളരെ പെട്ടെന്ന് ആ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോയി. കാരണം പലപ്പോഴും ഈ പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ വൃത്തിയൊക്കെ എഴുതുമ്പോൾ കുറച്ച് വിസ്തരിച്ച് എഴുതാനുള്ള ഒരു ഒരു എന്താണ് ഒരു ശീലം അല്ലെങ്കിൽ ഒരു പ്രവണത ഭട്ടവാദർക്ക് കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വിഷ്ണു മാഷ് പറഞ്ഞ പോലെ ആണെങ്കിൽ അത് ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാരണം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പലപ്പോഴും കൗമുദിയുടെ വൃത്തികളൊക്കെ പലപ്പോഴും ജട്ടിലമായി തോന്നാറുണ്ട്. പലപ്പോഴും നമുക്ക് വ്യാഖ്യാനം ഇല്ലാണ്ട് ചില സന്ദർഭത്തിലായിക്കോട്ടെ വ്യാഖ്യാനം ഇല്ലാണ്ട് സാധ്യമാകുന്നില്ല, അർത്ഥം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലും പോകുന്നുണ്ട്. പക്ഷേ മാഷ് പറഞ്ഞു ലക്ഷ്യപ്രധാനമായിട്ടാണ് എഴുതിയത്, അതുകൊണ്ടാണ് ഗ്രന്ഥം അങ്ങനെയുള്ളത് എന്നുള്ളത് വളരെ ആ ഒരൊറ്റ പോയിന്റ് കൊണ്ട് തന്നെ ഈ ചർച്ച അല്ലെങ്കിൽ ആ വിഷയം അവിടെ തന്നെ അവസാനിക്കുകയാണെന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ചർച്ചയും പൂരണവും എന്ന് പറഞ്ഞതുകൊണ്ട് ചർച്ചയ്ക്ക് ചെറിയൊരു വിഷയം ഇടാം. അത് വിഷ്ണു മാഷ് അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു, വിഷ്ണു മാഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ആൾക്കാർക്കും അതിൽ പങ്കുചേരാം. മാഷ് അതിൽ ഒരു കാര്യം പറഞ്ഞു, സംജ്ഞാ പ്രകരണത്തിലും പരിഭാഷാ പ്രകരണത്തിലും കൗമുദിയേക്കാളും കൂടുതൽ സൂത്രങ്ങൾ പ്രക്രിയാസർവസ്വത്തിൽ കാണുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. അത് ശരിയാണ്, വസ്തുതയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷ്യപ്രധാനമായിട്ടാണ് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എങ്കിൽ സംജ്ഞാ പ്രകരണവും പരിഭാഷാ പ്രകരണവും ചുരുങ്ങിയല്ലേ ഇരിക്കേണ്ടത്? കാരണം ഒരു ലക്ഷ്യപ്രധാനമായിട്ടാണ് ഈ ഗ്രന്ഥം പഠിക്കാൻ പഠിതാവ് റെഡിയായിട്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് എവിടെയാണോ സംജ്ഞ പ്രയോജനപ്പെടുന്നത്, എവിടെയാണോ പരിഭാഷ പ്രയോജനപ്പെടുന്നത്, നമ്മൾ സംജ്ഞാ പരിഭാഷയുടെ പക്ഷദ്വയം പറയുന്ന പക്ഷത്തിൽ സന്ദർഭത്തിൽ യഥോദ്ദേശം സംജ്ഞാപരിഭാഷം കാര്യകാലം സംജ്ഞാപരിഭാഷം എന്ന് രണ്ട് പക്ഷം ഉണ്ടെന്നും അതിൽ യഥോദ്ദേശം സംജ്ഞാപരിഭാഷം പഠിക്കുന്ന അല്ലെങ്കിൽ ആ രീതി അനുസരിക്കുന്നവർ യഥാശ്രുതഗ്രാഹികളായ ഛാത്രന്മാരാണ് എന്ന് കയ്യടൻ പറയുന്നത്. അപ്പോ യഥാശ്രുതഗ്രാഹികളാണ് എങ്കിൽ, അതായത് ലക്ഷണപ്രധാനികളായി പഠിക്കുന്നവരാണെങ്കിൽ അവർക്കല്ലേ കൂടുതലും സംജ്ഞകൾ കൂടുതലും പരിഭാഷ കൂടുതലും ആദ്യമേ പഠിക്കണമെന്ന് തോന്നുന്നത്? അപ്പോ അങ്ങനെയാണെങ്കിൽ പ്രക്രിയാസർവസ്വത്തിന്റെ സംജ്ഞാ പ്രകരണവും പരിഭാഷാ പ്രകരണവും ചുരുങ്ങിയല്ലേ ഇരിക്കേണ്ടത് എന്ന് എനിക്ക് മാഷ് പറഞ്ഞപ്പോ തോന്നിപ്പോയി. പക്ഷെ തിരിച്ചാണുള്ളത്, പ്രക്രിയാസർവസ്വത്തിന്റെ സംജ്ഞാ പ്രകരണവും പരിഭാഷാ പ്രകരണമാണ് വലുത്, അതെന്തുകൊണ്ടാണ് എന്ന മനസ്സിലൊരു ചോദ്യമുണ്ട്. മാഷ് പോയി തോന്നുന്നു അല്ലേ? ഗ്രൂപ്പിൽ കാണുന്നില്ല, നമ്മൾ ആരെങ്കിലും ഉത്തരം പറയും, ആരെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും നമ്മൾക്ക് കൗമുദിയിൽ മാത്രമേ ഒരു പഠിതാവെന്ന രീതിയിൽ കൗമുദിയിൽ മാത്രമേ നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. പിന്നീട് ഇതിന്റെ ഒരു ഒരു താല്പര്യം തോന്നി ഇതിനെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ പുസ്തകം എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇത്രയും മഹത്വവും മറ്റും നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സദസ്സുകളിൽ നിന്നിട്ടാണ്. അപ്പോ നമ്മളെല്ലാരും പ്രക്രിയാസർവസ്വത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കണം. ഇതേപോലെ പല വിധത്തിലും കൗമുദിയേക്കാളും ഒരു മികച്ച ഗ്രന്ഥം തന്നെയാണ് പ്രക്രിയാസർവസ്വം. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനും ആൾക്കാർ കൂടുതൽ ആൾക്കാർ പഠിക്കാനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും നമ്മളും ശ്രമിക്കണമെന്ന് കൂടി ഞാൻ പറയുന്നു. ഇങ്ങനൊരു അവസരം തന്ന എല്ലാവർക്കും ടീച്ചർക്കും മറ്റെല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു. സന്തോഷം നന്ദു. വിഷ്ണു മാഷ് ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിഷ്ണു മാഷ് ഉണ്ടോ? മാഷ് പേര് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ജോസ് ടീച്ചറും സൗമ്യയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ. മാധവ മാഷ് ഉണ്ട്. ഈ വിഷയത്തിൽ നന്ദു തുടങ്ങി വെച്ച ചർച്ച പൂർത്തീകരിക്കാൻ ലക്ഷ്മി പറയൂ. നന്ദു, എനിക്ക് തോന്നിയത് ഞാൻ പറയട്ടെ. സംജ്ഞാ പരിഭാഷാ സൂത്രങ്ങൾ, പരിഭാഷാ സൂത്രങ്ങൾ പ്രത്യേകിച്ച് നന്ദു പറഞ്ഞത് ശരിയാണ്, ലക്ഷ്യപ്രധാനമാണെങ്കിൽ അതാത് സന്ദർഭത്തിൽ. പക്ഷെ ആ രണ്ട് പക്ഷങ്ങൾ, യഥോദ്ദേശം സംജ്ഞാ പരിഭാഷം, കാര്യകാലം സംജ്ഞാ പരിഭാഷം എന്നുള്ള രണ്ട് പക്ഷങ്ങളും ഉള്ളത് കൊണ്ട് രണ്ട് പക്ഷങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥത്തെ പ്രതിപാദിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ ഗ്രന്ഥം പറയുമ്പോ ശരിക്കും ലക്ഷ്യപ്രധാനമാണെങ്കിലും ഒരു സാമാന്യ രീതി, കാരണം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാതെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും പരിഭാഷാ സൂത്രങ്ങൾ ആദ്യം പ്രതിപാദിക്കേണ്ടതില്ലേ എന്ന് വെച്ചാൽ ആദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ ഇക്കോ എണജി എന്ന സൂത്രത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ഷഷ്ടി സ്ഥാന യോഗ എന്ന സൂത്രവും തസ്മിനി നിർദ്ദിഷ്ട ഉറുസ്യാൻ സൂത്രവും ആദ്യമേ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമേ ഷഷ്ടി സപ്തമികളുടെ
പ്രയോഗം ഉള്ള സ്ഥലത്തേക്ക് അത് അപ്ലിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. നേരെ മറിച്ച് യഥോദ്ദേശം സംജ്ഞ കാര്യകാല സംജ്ഞാ പരിഭാഷം എന്നത് വെച്ചുകൊണ്ട് പ്രതിപാദിക്കുക എന്നുള്ളത് അസാധ്യവുമാണല്ലോ. കാരണം എവിടെയൊക്കെ കാര്യം വരുന്നു അവിടെയൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ഈ സൂത്രം ഇടേണ്ടി വരില്ലേ. നേരെ മറിച്ച് യഥോദ്ദേശം സംജ്ഞ അതല്ല നന്ദു ചോദിച്ചതിന്റെ ഒരു ഒരു ഉദ്ദേശം അതായിരിക്കാം എന്ന് ഞാൻ എനിക്ക് തെറ്റിദ്ധരിച്ചാണോ ഞാൻ ഉത്തരം പറയണമെന്ന് എനിക്കറിയില്ല. യഥോദ്ദേശം സംജ്ഞാ പരിഭാഷം എന്നുള്ള സൂത്രത്തെ എന്നുള്ളതിനെ കൺസിഡർ ചെയ്തിട്ടുകൊണ്ട് മാത്രമേ തീർച്ചയായിട്ടും ഗ്രന്ഥ പ്രതിപാദനം സാധ്യമാവൂ. പക്ഷേ അതിൽ തന്നെ നമ്മൾ മുഴുവൻ സൂത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ എന്ന് ആദ്യമേ മനസ്സിലാക്കേണ്ടതില്ലേ? കാരണം പ്രത്യേകിച്ച് ഒരു സൂത്രപ്രണയന രീതി അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുള്ളൂ. അതാവില്ലേ കാരണം? എന്താ തോന്നണ നന്ദുവിൻ, എന്താ തോന്നിയ പറഞ്ഞോളൂ. അതെ ടീച്ചർ, എന്നുവെച്ചാ പല ഇപ്പം ടീച്ചർ എല്ലാ സന്ദർഭത്തിലും ഇപ്പം ഷഷ്ടിസ്ഥാന യോഗ ഉപയോഗം വരുന്ന എല്ലാ സന്ദർഭത്തിലും ഷഷ്ടിസ്ഥാന യോഗ പറയണമെന്നില്ല. പക്ഷെ അത് ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരിടത്ത് സൂചിപ്പിക്കണം. അത് തന്നെ ഇപ്പൊ ഇക്കോയണച്ചി എന്ന സൂത്രം അത്രയൊക്കെയാണ്, ഇപ്പൊ ആദ്യം അച്ചന്തിയാണ് ഇക്കോയണച്ചിയാണ് ആദ്യം പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ അച്ചന്തി പ്രകരണത്തിലെ ഒരു ലക്ഷ്യപ്രധാനമായ ഗ്രന്ഥത്തില് എന്ത് ഷഷ്ടിസ്ഥാന യോഗ വരുള്ളൂ അല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ അല്ലായിരിക്കാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആദ്യം പ്രതിപാദിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഗ്രന്ഥത്തെ ഒരു കാരണവശാലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കാം സെപ്പറേറ്റ് ആയിട്ട് അതിനെ പ്രതിപാദിക്കാനുള്ള കാരണം എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം. അതെ അതെ, ഈ പറഞ്ഞ പോലെ കുറച്ച് സംജ്ഞകളും കുറച്ച് പരിഭാഷകളും ഇല്ലാണ്ട് നമുക്ക് എന്തായാലും മറ്റു പ്രക്രിയകളിലേക്ക് കടക്കാം. പക്ഷെ മാഷ് പറഞ്ഞാൽ ഇവിടെ പ്രക്രിയാ സർവസ്വത്തില് സംജ്ഞകൾ കൂടുതലുണ്ട് കൂടുതലുണ്ട് എന്ന് പറയുമ്പോ അത് മാഷ് ആദ്യം പറഞ്ഞ വിരുദ്ധമായി പോകില്ലെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ചോദിച്ചത്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നെങ്കിലും. പിന്നെ വേറൊരു വിഷയം എനിക്ക് 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 സംശയം തന്നെയാണ് അത്. ലകാരാർത്ഥത്തിന്റെ വിഷയത്തില് സാറ് സംസാരിച്ചത് ശ്രദ്ധിച്ചോ? എന്നുവെച്ചാ ലകാരാർത്ഥം ഒരു അപ്രധാനമാണ് എന്ന് സാർ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ലകാരാർത്ഥം ഒരു അപ്രധാനമായ പ്രകരണമാണ്, എവിടെയും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാ സൂത്രങ്ങളെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത് തോന്നുന്നു. കാരണം വളരെ വിരളമാണെങ്കിലും ലകാരാർത്ഥത്തിൽ ഇപ്പൊ മേൽപ്പത്തൂര് തന്നെ പരിരമസിപുര എന്നുള്ള പ്രയോഗം മറ്റേ നാരായണീയത്തിലെ പരിരമസി പുര എന്ന് പറയുമ്പോൾ പുരാ ശബ്ദയോഗത്തിൽ ഭൂതാർത്ഥത്തിലേക്ക് മാറുന്നുണ്ടല്ലോ ലട്ട് ലകാരം. അതുപോലെ ലകാരങ്ങളുടെ അർത്ഥഭേദത്തെ ചിലയിടത്തെങ്കിലും അദ്ദേഹം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ സ്മാ എന്നുള്ളത് വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. ഈ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് സൂത്രങ്ങളെങ്കിലും നിർബന്ധമായിട്ടും പല കാവ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട്. എല്ലാം ഒന്നിലിപ്പോ എന്താ ക്രിയാസമഭിഹാരേ ലോട്ട് ലോഡോ ഹിസ്വോ വാച തദ്വമോഹോ ഇത്യാദിയായ സൂത്രങ്ങളൊക്കെ സാറ് പറഞ്ഞ പോലെ എവിടെയും വലിയ തരത്തിൽ പ്രയോഗിച്ച് കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പറയുന്നതും നേരത്തെ സാറ് പ്രതിപാദിച്ച ഗ്രന്ഥം തന്നെയാണ്. പക്ഷെ അത് അപ്രധാനമാണ് എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് അറിയാൻ കുറച്ചൊരു ഒരു ത്വര ഉണ്ടായിരുന്നു. മാഷ് വിളിച്ചു നോക്കുമ്പോ മാഷ് ഫോണിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോ മാഷ് ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. അത് വേറൊരു കോളിലാണെന്നുള്ള ഉത്തരവാണ് കിട്ടുന്നത്. മാധവ മാഷെ സംസാരിക്കും. ഞാനൊരു സാഹിത്യകാരനാണ്, വൈയാകരണനല്ല. കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാഷെ, ഉണ്ട്. ലക്ഷ്യലക്ഷണെ വ്യാകരണം എന്നാണ് ആദ്യകാലങ്ങളിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ലക്ഷണ ലക്ഷ്യ വ്യാകരണമായി. ലക്ഷ്യങ്ങളിൽ നിന്നാണ് വ്യാകരണശാസ്ത്രം ഉണ്ടാവുന്നത്. വ്യാകരണശാസ്ത്രത്തിന് വേണ്ടി ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയല്ല. മുനിത്രയത്തിന് ശേഷം ഭട്ടോജദീക്ഷിതര് അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ലക്ഷണപ്രധാനമായ രീതിയിൽ ഗ്രന്ഥമെഴുതി. നാരായണ ഭട്ടതിരി വാസ്തുവിൽ കവിയാണ്. കവി എപ്പോഴും ലോകവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്.
അത് ഭൂതകാലമായാലും ഭാവി കാലമായാലും വർത്തമാന കാലമായാലും. അപ്പൊ മൂന്ന് കാലങ്ങളിലുള്ള എല്ലാ ആശയങ്ങളെയും കവി ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് കവിയായിരിക്കുന്ന ഭട്ടതിരിപ്പാട് ആ ലക്ഷ്യപ്രധാന ആയിട്ടാണ് പ്രക്രിയാസർവസ്വം എഴുതുന്നത്. ലോകത്ത് സ്വാഭാവികമായിട്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രജ്ഞന്മാരാണ്, കവികളല്ല. അതുകൊണ്ട് തന്നെ വൈയാകരന്മാരായിരിക്കുന്ന വൈയാകരണ ശാസ്ത്രജ്ഞന്മാരെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് മുനിത്രയത്തിനെ അംഗീകരിച്ചില്ല ഭട്ടോജി ദീക്ഷിതരുടെ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിന് അത്രയും പ്രചാരവും വൈപുല്യവും കിട്ടാൻ പ്രധാന കാരണം. ഒരു പക്ഷേ നാരായണ ഭട്ടതിരി കവിയായതുകൊണ്ട് ലക്ഷ്യപ്രധാനമായ രീതിയിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. ബമ്മടഭട്ടന്റെ കാവ്യം പഠിക്കുമ്പോൾ ലോകശാസ്ത്ര കാവ്യാദ്യവേക്ഷനാൽ എന്നാണ്. ആദ്യം ലോകജ്ഞാനം ഉണ്ടാവണം, വ്യവഹാരജ്ഞാനം ഉണ്ടാവണം, അതിൽ നിന്ന് മാത്രമേ ശാസ്ത്രജ്ഞാനം വരുള്ളൂ. ആദ്യം കഴിഞ്ഞാലേ കാവ്യത്തിലേക്ക് കടക്കുള്ളൂ. അപ്പൊ ആ പ്രാധാന്യം ലോകത്തിന് തന്നെയാണ്. ലോകത്തിൽ എങ്ങനെ ഭാഷ പ്രയോഗിക്കപ്പെടുന്നു, വ്യവഹരിക്കപ്പെടുന്നു, അതിൻ്റെ സാധ്യതകള് പ്രാചീനമായാലും ആധുനികമായാലും നവീനമായാലും അതിനെല്ലാം സാധുത്വം മേൽപ്പത്തൂര് കണ്ടെത്തിയത്. പക്ഷേ മുനിത്രയത്തിന് ശേഷമുള്ള വ്യാകരണത്തെ അംഗീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട സിദ്ധാന്ത കൗമുദിയില് അദ്ദേഹം ലക്ഷണവാദിയായിരുന്നു. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിന് വൈയാകരണ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയില് കൂടുതൽ പ്രാധാന്യം കിട്ടി. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. വിഷ്ണുനാരായണ നമ്പൂതിരി മാഷിയുടെ പ്രഭാഷണം ഞാൻ കേട്ടു. ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ അദ്ദേഹം പ്രഭാഷണം നടത്തി. ഇനിയും തൃപ്തിയായിട്ടില്ല അദ്ദേഹത്തിന്, കേൾവിക്കാരായിരിക്കുന്ന നമുക്കും തൃപ്തിയായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം കവിയും വൈയാകരണനുമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആ പ്രഭാഷണത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിച്ചത്. ഇത് തന്നെയാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രക്രിയാസർവസ്വത്തിന് ഒരു കവി എഴുതിയ ശാസ്ത്രഗ്രന്ഥമായതുകൊണ്ട് അതിന് പ്രാമാണ്യമില്ല പ്രചാരം കുറഞ്ഞുപോയി എന്നുള്ളത്. കേരളത്തിലെ അടക്കം തന്നെ എൻ്റെ ഗുരുനാഥനൊക്കെ പഠിക്കുന്ന സമയത്ത്, തൃപ്പുണിത്രയിൽ പഠിക്കുന്ന സമയത്ത് ഭട്ടോജി ദീക്ഷിതരെ കുറിച്ച് അവർക്ക് പറയാനുള്ളൂ. പ്രക്രിയാസർവസ്വകാരനായ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തെ കുറിച്ച് പറയും, പക്ഷെ പ്രക്രിയാസർവസ്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടതായിട്ട് തോന്നുന്നില്ല. ഇതാണ് പ്രധാനമായ വ്യത്യാസം. ഒന്ന് ലക്ഷ്യപ്രധാനമായിട്ടുള്ള വ്യാകരണം, മറ്റൊന്ന് ലക്ഷണപ്രധാനമായിരിക്കുന്ന വ്യാകരണം. ഒന്ന് കവിയുടെ വ്യാകരണമാണ് ലക്ഷ്യപ്രധാനമായ വ്യാകരണം, മറ്റൊന്ന് വൈയാകരണന്റെ ശാസ്ത്രജ്ഞന്റെ ലക്ഷണപ്രധാനമായ ഗ്രന്ഥമാണ് സിദ്ധാന്ത കൗമുദി എന്നുള്ള ഒരു ഭേദം വളരെ പ്രകടമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്നും ന്യായശാസ്ത്രോ ബാക്കി ശാസ്ത്രങ്ങൾ പറയുമ്പോൾ ഗന്ധപതി പൃഥിവി എന്നുള്ള സൂത്രം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് സാധാരണ എന്ത് ചെയ്താൽ മതി, ഗന്ധമുള്ളതൊക്കെ പൃഥിവി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു നയ്യായികളെ അത് ഇഷ്ടാവില്ല. ഗന്ധവത്വാവച്ഛേദകാവച്ഛിന്ന എന്നൊക്കെ പറഞ്ഞാലേ തൃപ്തി വരുള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ സിദ്ധാന്ത കൗമുദിക്ക് വലിയൊരു പ്രചാരം കിട്ടാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വിഷ്ണു നമ്പൂതിരിയുടെ പ്രഭാഷണവും ചർച്ച നയിച്ച രണ്ടുപേർക്കും എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് വിഷ്ണു മാഷെ ഈ സംശയങ്ങള് ഒരുപക്ഷെ നേരിട്ട് ഫോണിൽ അറിയിക്കാം. മാഷ് വേറെ ചില തിരക്കുകളിലേക്ക് പോയി തോന്നുന്നു. എന്തായാലും ഒരു ചർച്ചയും പൂർണ്ണവും ഒക്കെ ആയിട്ട് പുതിയ തലമുറയിലെ ചിന്തകൾ കൂടി ഈ വിഷയത്തോട് വരികയും എനിക്ക് തോന്നുന്നു ഇല്ല. ഞാൻ പലപ്പോഴും പല അധ്യാപകരെയും ഈ വിഷയം സംസാരിക്കാനായിട്ട് കൂടെ ചേരുമോന്ന് ചോദിച്ചു പല അധ്യാപകരെ വിളിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞത് പ്രക്രിയാ സർവസ്വം പഠിപ്പിക്കാനില്ല, പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നോക്കിയിട്ടില്ല. ഒരു സിലബസിന്റെ ഭാഗമാവുക എന്നാൽ എന്നത് അത് അത് നമ്മളുടെ ഒരു പഠനത്തിന് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് സിലബസിന്റെ ഭാഗമാവാതിരുന്നാലാണ് അതിനെ ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കുക. സിലബസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അതിനെ ചുരുങ്ങുകയാണ്, അതിന്റെ വിഷയ വൈഫല്യത്തെ വളരെ ചുരുക്കുന്നതായിട്ടാണ് പലപ്പോഴും സിലബസിലേക്ക് വരുമ്പോൾ ഒരു കൃതിയുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ എത്രമാത്രം തടസ്സം നേരിടുന്നു എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരായ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്തായാലും പ്രക്രിയ സർവസ്വത്തെ വളരെ ഗൗരവമായിട്ട് ഒരു ഔത്തരാഹ ശക്തമായ ഔത്തരാഹ പാരമ്പര്യത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ശക്തമായ ഒരു വ്യാകരണ പടുക്കളുടെ മുന്നിൽ വളരെ സധീരം നിലനിന്നിരുന്ന ധീരതയായിരുന്നു മെൽപ്പത്തൂരെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. ഒരുപക്ഷെ ഭക്തി നൽകുന്ന ഒരു ധീരതയായിരിക്കാം, ഭക്തി നൽകുന്ന ഒരു അതതിന് ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ലാവണ്യാനുഭൂതി ആയിരിക്കാം, സൗന്ദര്യാനുഭൂതി ആയിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇത്ര സമ്പന്നമായ ഈ കൃതികളിൽ നിറച്ചു വെച്ച കവിതകൾ അല്ലെ വിഷ്ണുമാഷ്. ഈ ശ്ലോകങ്ങൾ നിറയെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ കൃതികളിൽ നിറച്ചു വെച്ച കവിതകൾ അദ്ദേഹത്തിൽ നിന്നും സഹജമായി പൊട്ടി ഒഴുകിയത് വിഷ്ണുമാഷ് അത് സൂചിപ്പിച്ചു. ഒരു നദിയുടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അതിന്റെ ഇഷ്ടമുള്ള വഴിക്ക് തന്റെ വഴി തേടി ഒഴുകിയ നദിയുടെ സൗന്ദര്യം പോലെ മെൽപ്പത്തൂരിൽ നിന്നും ഇടതടവില്ലാതെ കവിത പ്രവഹിച്ചത്, അത് വ്യാകരണത്തിലായാലും മീമാംസയിലായാലും താൻ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഈ ഒരു ലാവണ്യാനുഭൂതിയുടെ ഒരു അനുഭവ സ്പർശം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത് അദ്ദേഹം ആത്യന്തികമായി അദ്ദേഹത്തിനുള്ളിലെ കവിത്വം കൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായാലും രണ്ട് പ്രഭാഷണങ്ങൾ കൊണ്ട് കൂടിയേ അദ്ദേഹത്തിന്റെ വ്യാകരണ വിഷയത്തിലുള്ള പ്രഭാഷണങ്ങൾ അവസാനിക്കുകയുള്ളൂ. അടുത്ത പ്രഭാഷണം ധാതുകാവ്യത്തെ കുറിച്ചാണ്. ഡോക്ടർ എം വി നടേശൻ സാറാണ് അതിൽ നമ്മളോട് സംസാരിക്കുന്നത്. 10th May അദ്ദേഹത്തിന്റെ ധാതുകാവ്യത്തെ കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അപാണിനീയ പ്രമാണ സാധനം എന്ന കൃതിയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് സമാരാധ്യനായ നാരായണ നമ്പൂരി സാറാണ്. നാരായണ നമ്പൂരി സാറിന്റെ 10th തൃശൂർ പൂരമാണ്. 10th ഡേറ്റ് മാറ്റാം, അദ്ദേഹം തന്നെ തന്ന വിഷയമായിരുന്നു ഡേറ്റ് ആയിരുന്നു, നോക്കാം നമുക്ക്. പക്ഷേ നമുക്ക് തൃശൂർ പൂരാണെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റാം, അത് ഗ്രൂപ്പിലെ എല്ലാ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. 4th May നാരായണ നമ്പൂരി സാറിന്റെ ടോക്ക്, അതും ഡേറ്റ് അറിയിക്കാം. അത് രണ്ടെണ്ണം കൂടിയാണ് നമുക്ക് മെയ്യിലുള്ള പ്രഭാഷണം. ജൂണില് നമ്മൾ മീമാംസ ആരംഭിക്കുകയാണ്. എന്തായാലും നവംബർ വരെ നീണ്ടു നിൽക്കുന്ന ഈ വലിയ യത്നത്തിൽ അത് ഒരുപക്ഷെ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ പുസ്തക രൂപത്തിൽ കൂടി പുറത്തേക്ക് വരണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ച നമുക്ക് സാമാന്യമായി സമാപിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ സ്വാഗതം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. സുധ ടീച്ചർ ഔദ്യോഗികമായി കൃതജ്ഞത അറിയിക്കുന്നതാണ്, സുധ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഗുരുബോധർക്ക് വന്ദനം, എല്ലാവർക്കും വിനീത നമസ്കാരം. മെൽപ്പത്തൂർ ജീവിതവും ദർശനവും എന്ന ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിലെ പ്രഭാഷണ പരമ്പരയിലെ 3rd പ്രഭാഷണമാണ് ഇപ്പോൾ സമാപിച്ചത്. ഈ പ്രഭാഷണം പ്രക്രിയ മെൽപ്പത്തൂരിന്റെ പ്രക്രിയാ സർവസ്വം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതിലേറ്റവും അർഹനായ കൃഷ്ണ നമ്പൂരി, ഡോക്ടർ കൃഷ്ണ നമ്പൂരി സാർ തന്നെയാണ് ഈ പ്രഭാഷണം ഇവിടെ നടത്തിയത്. അദ്ദേഹം പ്രഭാഷണത്തിൽ മാത്രമല്ല വളരെയധികം അഗാധമായ പാണ്ഡിത്യം വ്യാകരണ വാക്യാർത്ഥ സദസ്സുകളിലൂടെ ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ തന്റെ കഴിവ് തെളിയിക്കുന്ന ഒരു മഹാ പണ്ഡിതനാണ്, വ്യാകരണം തന്നെയാണ് അദ്ദേഹം. പ്രഭാഷണത്തെക്കാൾ ഉപരി അദ്ദേഹം
ഏതുകൊണ്ടോ അതിശയിച്ചു നിൽക്കുന്നത് ഇങ്ങനെയുള്ള പാണ്ഡിത്യ പണ്ഡിത സദസ്സുകളിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഭട്ടോജി ദീക്ഷിതരുടെ വൈയാകരണ സിദ്ധാന്ത കൗമുദി, പ്രക്രിയാ സർവസ്വം ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെയും ഒരു താരതമ്യ പഠനമായിട്ടാണ് തോന്നിയത്. കേവലം പ്രക്രിയാ സർവസ്വത്തെ കുറിച്ചുള്ള ഒരു അവലോകനം എന്നതിലുപരി എപ്പോഴും ഭട്ടോജി ദീക്ഷിതരുടെ വൈയാകരണ സിദ്ധാന്ത കൗമുദിയും കടന്നു വന്നു, പല സ്ഥലത്തും കടന്നു വന്നു. അതുകൊണ്ട് ഒരു താരതമ്യ ഗ്രന്ഥ പഠനം ഭട്ടോജി ദീക്ഷിതരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു 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 സെഷൻ തന്നെയായിരുന്നു ഇത്. അറിയാതെ അദ്ദേഹം നമ്മളിലൊരു പണ്ഡിതനായി തന്നെ നിറഞ്ഞു വന്നു. വിഷ്ണു നമ്പൂരി സാർ അദ്ദേഹത്തെ കൂടി കൈപിടിച്ച് കൊണ്ടുവരുമായിരുന്നു ഇതിലേക്ക്. വിടാതെ പിടികൂട് തന്നെയായിരുന്നു. എവിടെയെങ്കിലും ഒരു 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 സ്ഥലത്ത് പിടിക്കുകയല്ല ചെയ്തത്. ആദ്യം തൊട്ട് അവസാനം വരെ അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ചാണ് പ്രക്രിയാ സർവസ്ഥയിലേക്ക് വിഷ്ണു നമ്പൂരി സാർ കടന്നത് എന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. പിന്നീട് പ്രക്രിയാ സർവസ്ഥയിലെ കേവലമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഭട്ടോജി ദീക്ഷിതരെ മൊഴിത്രയം നമസ്കൃത്യ തദുക്തി പരിഭാവ്യച എന്ന് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ മൊഴിത്രയത്തിന്റെ ആ പ്രാമാണികതയെ പറഞ്ഞിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. മെൽപുതൂർ അങ്ങനെയല്ല തുടങ്ങിയത്, തുടക്കം അങ്ങനെ ആയിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു സംസ്കൃത ഭാഷയുടെ തന്നെ ഒരു വികാസത്തിന്റെ ഒരു പ്രതീകം തന്നെയാണെന്ന് തോന്നുന്നു. കൈപിടിച്ച് നടന്നിട്ട് പിന്നെ ആ വടി കുത്തി നടന്നിട്ട് വടി ഉപേക്ഷിക്കുന്ന സ്വതന്ത്രമായൊരവസ്ഥയിലേക്ക് വരിക എന്നുള്ളത് അതിന്റെ ആ മൗലികതയെ ഒരു കേവലമായ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിൽ തനിക്കുള്ള ആ ഒരു ആത്മവിശ്വാസത്തെ ഉദ്ഘോഷിക്കുകയോടെ ആയിരുന്നു ഇതിലൂടെ ചെയ്തത് പട്ടവാദർ എന്നാണ് തോന്നുന്നത്. തന്നെയല്ല തന്റെ കാവ്യാത്മകതയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിഷ്ണു നമ്പൂരി സാർ പറഞ്ഞതുപോലെ ഉദാഹരണങ്ങൾ പലതും വളരെയധികം കൃഷ്ണപരങ്ങളാവുകയും അതിലെ കാവ്യഭംഗി മേളിക്കുകയും കൂടി ചെയ്തതോടുകൂടി അതിന് വേറൊരു മാനം കൈവരികയായിരുന്നു. എല്ലാം കൊണ്ടും തനതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായൊരു വ്യാകരണ ഗ്രന്ഥം തന്നെയായിരുന്നു പ്രക്രിയാ സർവസ്വം എന്ന് വിഷ്ണു നമ്പൂരി സാറിന്റെ പ്രഭാഷണത്തിലൂടെയും ചർച്ചയും പൂരണവും നടത്തിയ ഡോക്ടർ എൻ കെ സൗമ്യ, അതുപോലെ തന്നെ നന്ദു രവീന്ദ്രൻ, പിന്നെ ഇതിന്റെ മേമ്പൊടികൾ ചേർത്ത ജ്യോത്സ്ന എല്ലാവരുടെയും ഭാഷണങ്ങളിൽ നിന്ന് ഇതാണ് വ്യക്തമാകുന്നത്. ഇത് സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ പരിപാടികളുമായിട്ട് സർവാത്മന സഹകരിക്കുന്ന നീലകണ്ഠൻ സാർ, നാരായണ നമ്പൂരി സാർ, അങ്ങനെയുള്ള പ്രഗത്ഭമതികളായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ എല്ലാവരുടെയും സഹകരണം ഈ കോഴ്സിനുടനീളം ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു ഉദ്യമത്തെ ധന്യമാക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഇതിൽ പങ്കെടുത്ത എല്ലാ ഗുരുനാഥന്മാർക്കും മറ്റു സർവകലാശാലകളിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിയായി ഈ പ്രഭാഷണത്തിന് നമുക്ക് വളരെയധികം നേരത്തെ തന്നെ ഡേറ്റ് ഒക്കെ തന്ന് അതിൽ നിന്ന് വിട്ടുമാറാതെ വിഷ്ണു നമ്പൂരി സാറ് യജ്ഞത്തിന്റെ എല്ലാം തിരക്കുകളിലാണെന്ന് തോന്നുന്നു. അങ്ങനെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന വിഷ്ണു നമ്പൂരി സാറിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിന് നന്ദി അറിയിക്കുന്നു. ചർച്ചകളിൽ പങ്കെടുത്ത ഡോക്ടർ എൻ കെ സൗമ്യ, ശ്രീ നന്ദു രവീന്ദ്രൻ, എല്ലാവർക്കുമുള്ള കൃതജ്ഞത. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗത്തിന്റെ പേരിലും കേരള സംസ്കൃത അക്കാദമിയുടെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും എല്ലാ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കുമുള്ള നന്ദി സ്നേഹം. സംസ്കൃത അക്കാദമിയുടെ പേരിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ സംസ്കൃത കോളേജ് സംസ്കൃത ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുമുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരമ്പരയിലെ മൂന്നാമത്തെ പ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്. അടുത്തത് ധാതുകാവ്യമാണ്. പ്രൊഫസർ എൻ കെ നടേശ മാഷാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഏവർക്കും നമസ്കാരം.